അതെല്ലാം വരും മുതലാളി ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ജോലി കിട്ടിയാൽ മതി നിങ്ങൾ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് മാസം എത്രയായി കോർപ്പറേഷനിൽ എനിക്കൊരു ജോലി മണത്ത് കളിക്കുന്നുണ്ട് മുതലാളി അതുടനെ കുടുങ്ങും 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 കുടുങ്ങിയതപ്പം ഞമ്മളാണ് ഇത്രയും നാൾ മുതലാളി ക്ഷമിച്ചില്ലേ ഇനി അല്പം കൂടെ ഒന്ന് ക്ഷമിക്കണം ക്ഷമിച്ചതൊക്കെ മതി അവധി പറ നിങ്ങളൊക്കെ എം എ ക്കാരും ബി എക്കാരും ആയിപ്പോയി എങ്ങനെയാണ് മോത്ത് നോക്കിയിട്ട് ചീത്ത വിളിക്കാന്ന് വിചാരിച്ചിട്ടാ അതാ പറഞ്ഞത് ഇപ്പൊ പോയി പിന്നെ അവധി മറക്കണ്ട 18-ാം തീയതി എത്രയുണ്ടാവുക്കറെ പിള്ളേരെ കാര്യ ആരാന്റെ മക്കളെ തീറ്റി പോറ്റാനാണ് ഞമ്മളെ വിധി അലാക്കിന്റെ അവരും കഴിഞ്ഞു ഇന്നെ പോലെ പിടിച്ചു വെച്ചിട്ട് കായി വാങ്ങിക്കൂടാൻ മോത്ത് നോക്കിയിട്ട് മുതലാളി മുതലാളി എന്ന് വിളിക്കുമ്പോ എങ്ങനെയാണ് മുല്ലാക്ക കടുംപിടുത്തം പിടിക്കണത് ആ അത് ഞങ്ങൾക്കാരെങ്കിലും അപ്പോയിന്റ്മെന്റ് ഓർഡർ വല്ലതും ഉണ്ടോ ഇതാണോ കാര്യം ഇതൊന്നും നിങ്ങൾക്കുള്ള ഇനി അവൻ കടന്നു എനിക്ക് തോന്നല്ല നീ ചുമ്മാ നേടി ഞാൻ ഒരു പാക്കറ്റ് സിഗരറ്റ് ഒരു പാക്കറ്റ് സിഗരറ്റ് ഇല്ല അപ്പൊ ഇതെന്താ ഇത് കാശ് തരുന്നവർക്ക് കൊടുക്കാനുള്ളതാ അപ്പോൾ ഞങ്ങൾ കാശ് തരില്ലേ ഇപ്പൊ തന്നെ എത്ര ബാക്കിയുണ്ട് എല്ലാം അറിയാം നീ ഒരു പാക്കറ്റ് അവർ കൊടു തരാനുള്ള കാശ് തന്നിട്ട് പിന്നെ സിഗരറ്റ് ഇപ്പൊ അവനെ ഓരോ ബീഡി വെറുതെ തരാം ആ വാങ്ങിച്ചോ ഇന്ന എനിക്കൊരു മറ്റേ മറ്റവനാ അത് തന്നെ ബീഡി ബീഡി എല്ലാം എടുത്ത് പുറത്ത് വെക്കടാ ഒന്ന് വേഗം എന്റെ കെട്ടിടവും നാശമാക്കി ഏത് സമയത്തും ഇടിഞ്ഞു പോഞ്ഞ് തറയിൽ വീഴാവുന്ന ഈ കെട്ടിടം മനുഷ്യജീവികൾക്ക് വാടകയ്ക്ക് കൊടുത്തതെന്ന് ഈ സ്ത്രീയുടെ പേരിൽ സിവിലായി ക്രിമിനലായി നമുക്ക് നടപടി എടുക്കാം വകുപ്പുണ്ട് അറിയാമോ എന്താ പറഞ്ഞത് ആറ് മാസത്തെ വാടക തരാത്തത് പോരാ അതെ കാണിച്ചു തരാം അതൊന്നും വേണ്ട രവി നല്ല ഹൃദയമുള്ള ഒരു സ്ത്രീയാണിവർ ആറ് മാസമേ നമ്മൾ വാടക കൊടുത്തിട്ട് എന്നിട്ട് അവർ കാത്തിരുന്നില്ലേ ഇനിയും എത്ര വേണമെങ്കിലും കാത്തിരിക്കും അതിനടിക്കാവുന്ന ഒരു കേസ് അയ്യോ ഇവരെ കൊണ്ട് ഞാൻ തോറ്റു ഒന്ന് പറഞ്ഞോട്ടെ എന്താ ഒന്ന് വേണ്ട പറഞ്ഞതൊക്കെ മതി വേണ്ട ഒന്ന് വരൂ പ്ലീസ് എന്തിനാ പ്ലീസ് എന്താ രവിക്കേ നിനക്ക് എന്ത് പറ്റി ഞാൻ എന്റെ നാടകത്തിലെ കഥാപാത്രങ്ങളുമായി സാധാത്മ്യം പുലർത്തി നല്ലൊരു ആത്മസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ത് സമ്മേളനം ഇത് സമ്മേളനം മീറ്റിംഗും ജാതിയൊന്നുമല്ല ഇത് പപ്പയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് ഇച്ചുള്ള ജീവികൾക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ആത്മസമ്മേളനം മോനെ ഇന്നലെ ഉറങ്ങാൻ കിടക്കുന്നത് വരെ നിനക്ക് ഒരസുഖവും ഇല്ലായിരുന്നല്ലോടാ മോനെ ഞാൻ എന്റെ നാടകത്തിലെ കഥാപാത്രങ്ങളുമായി ഇഴുകിച്ചടുത്തിരിക്കുകയായിരുന്നു അതിനിടയിൽ കയറി വന്നിരിക്കുന്ന മനുഷ്യരെ ചെയ്യാൻ
ആ കഥാപാത്രങ്ങൾ മുഴുവനും ആറ്റി ഓട്ടിച്ചില്ലേ? ഇല്ലേ, ഇനി എന്റെ ഭാവനയ്ക്കൊത്ത് അവരെപ്പോഴും ഒന്ന് ഇറങ്ങി വരിക. പപ്പ, നിങ്ങളുടെ ഉപദ്രവം കൊണ്ടാണ് ഞാൻ അവിടെ എഴുതി വെച്ചത്. ഡോണ്ട് ഡിസ്റ്റർബ്. ഹലോ. ഇല്ലടാ, അത് അതുപോലെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വായിച്ചു നോക്കി, ഡിസ്റ്റർബ്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. മോനെ കഥാപാത്രമേ, നീ ഒന്ന് താഴോട്ട് ഇറങ്ങി വാ. പപ്പ ഒരു കുടുംബകാര്യം ചോദിക്കട്ടെ. പിന്നെ ഈ കണക്കിന് പോയാലേ ഇത് കുതിരവട്ടം കൊണ്ട് നിൽക്കില്ല. ഊളമ്പാറയ്ക്ക് തന്നെ അയക്കേണ്ടി വരും. എടാ, എന്തെല്ലാം വൃത്തികേടാണ് നിന്റെ ഈ മുറിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്! അതാരാടാ? നിന്റെ ഗ്രാൻഡ് ഫാദർ. അതെ, പപ്പട പപ്പ. പപ്പപ്പ, പിന്നെ സഹോദരിക്ക് വിവാഹാലോചനക്ക് വന്നവർക്ക് സഹോദരന്റെ കോലവും കൂടി ഒന്ന് കാണണോ? അങ്ങനെ കാണാൻ തൽക്കാലം സൗകര്യം ഇല്ലെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഞാനേ ഇതൊന്ന് മുഴുവിപ്പിക്കട്ടെ. ഇതാണ് എന്റെ മൂത്ത സന്തതി ഓമനക്കുട്ടൻ. ഹലോ, ഗ്ലാഡ് മീറ്റ് യു. ഹലോ. ഏതായാലും ബന്ധപ്പെടാൻ പോവല്ലേ? എല്ലാവരും ആയിട്ടൊന്ന് പരിചയപ്പെട്ടു കളയാന്ന് വെച്ചു. അല്ലേ, പരിചയപ്പെട്ട് കഴിഞ്ഞല്ലേ? ഇല്ലേ, എനിക്ക് അല്പ ജോലിയുണ്ട്. ഓക്കെ. അവൻ അങ്ങനെയാ, അല്പം കലയുടെ അസ്ഥതയും. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ? വിവരം അങ്ങോട്ട് അറിയിക്കാം. ഞാൻ വന്ന് പറയാം. അറിയിക്കാൻ എന്തിരിക്കുന്നു? തീയതിയും മുഹൂർത്തവും നിശ്ചയിച്ച് അങ്ങോട്ട് അറിയിച്ചാ മതി. ഞങ്ങൾ പ്രസ്റ്റേജ് ഉള്ളവരാ. ഓ, അറിയാം. പറ്റെ, കല്യാണാലോചനയ്ക്ക് വന്നതായിരിക്കും. നടക്കട്ടെ. ഇപ്പൊ കണ്ട ചെറുക്കന് എന്താണ് ഒരു കുറവ്? അവന്റെ ആരോഗ്യമില്ലേ, സൗന്ദര്യമില്ലേ, പണം ഇല്ലേ, പ്രതാപം ഇല്ലേ, എന്താണ് ഇല്ലാത്തത്? പണവും പ്രതാപവും ഒന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ എന്താ വേണ്ടത്? ചെറുക്കന് രണ്ട് കൊമ്പും കൂടെ വേണമായിരിക്കും. ഡാഡി ഡാഡി, ഈ മമ്മി പറയുന്നത് കേട്ടില്ലേ? അയാൾക്ക് എന്താണ് ഒരു കുറവെന്ന്? അയാൾക്ക് എന്താ മോളെ ഒരു കുറവ്? അയാൾക്ക് കുറവേ ഉള്ളൂ, ആ നോട്ടം തന്നെ എനിക്ക് പിടിച്ചില്ല. പിന്നെ അയാൾ പറഞ്ഞത് കേട്ടില്ലേ ഡാഡി, സ്ത്രീ പുരുഷന്റെ അടിമയാണെന്ന്? ദൈവമേ, അപ്പൊ ഈ കേട്ടും തള്ളിയോ? അയാൾ സിഗരറ്റ് വലിക്കും, ഡ്രിങ്ക്സ് കഴിക്കും. അതൊക്കെ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ കുട്ടി? അടുത്ത സ്ഥാനാർത്ഥി പോയി നോക്കണോ? നിങ്ങളൊരു കാര്യം, ഇത് 39-ാമത്തെ ആരാധനയാ. ഇനി ഒരു ചെറുക്കനെ ഈ കേരളക്കരല്ല എവിടെ പോയി ഞാൻ അന്വേഷിച്ചു. ഇത് 39 അല്ലേ ആയുള്ളൂ, 93 വരെ ആലോചിക്കേണ്ടി വരും. വേണ്ട, താൻ ആന്ധ്രയിലോ ആഫ്രിക്കയിലോ ഉഗാണ്ടയിലോ പോയി അന്വേഷിക്കും. എന്റെ മോള, ഞാൻ അവൾക്ക് പരിപൂർണ മനസംതൃപ്തി ഉള്ളവനെ കല്യാണം കഴിച്ചു കൊടുക്കും. അല്ലാതെ കണ്ട കാക്കനും പൂക്കളൊന്നും കൊടുക്കലോടെ ഞാൻ. ഇക്കാലത്ത് ആണുങ്ങൾ ശകലം ഡ്രിങ്ക്സ് കഴിച്ചെന്ന് വിചാരിച്ച് അത് വലിയൊരു കുറ്റമാണോ? ഇപ്പൊ ആരാണ് കഴിക്കാത്തത്? നിങ്ങൾ എന്റെ പ്രഷർ വന്നതിന് ശേഷമല്ലേ ഇത് നിർത്തിയത്? കല്യാണി വരുന്നുണ്ട്, ഇനി വിത്തും വിവരം ഒക്കെ ചോദിക്കും. എന്ത് ചെയ്യാൻ, തല്ലി കൊല്ലാനൊക്കെ. കുട്ടി എന്താപ്പോ പറയണേ, വരനെ ഇഷ്ടപ്പെട്ടു ആവോ? ഇതും സദൈവ ഇഷ്ടപ്പെട്ടില്ല. എന്നാ മുഹൂർത്തം ഇങ്ങനെ നിശ്ചയിക്കുക, കല്യാണം ഇങ്ങനെ നടത്താം. എന്താ എല്ലാവരും ചിരിക്കണ? ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്ന്? വേണ്ട. അല്ല കേശു, ആ വക്കീലിന്റെ മകനെ അന്വേഷിച്ചിരുന്നല്ലോ, നല്ലൊരു ബന്ധമായിരുന്നല്ലോ അത്, അതിനെന്ത് പറ്റി? അയാൾ കുള്ളനാണ്. കള്ളനോ? അല്ല, കുള്ളൻ കുള്ളൻ. 3.5 അടി പൊക്കമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇഷ്ടായോ മോളെ? എന്നാ പൊക്ക എത്ര വേണ്ടെന്ന് വെച്ചാ ചെരുപ്പിന്റെ അടിയിലങ്ങട്ട് പൊക്കിയാ പോരെ. ഇത് തന്നെ ഞാനും പറയുന്നത്. ഇപ്പൊ എല്ലാരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? എന്താ കല്യാണി പറഞ്ഞേ? കുന്ത. ഓ, അത് ശരി. വില്ലാളി വീരൻ സാക്ഷാത് അർജുനനെ കൊണ്ടുവന്ന് മുമ്പ് നിർത്തിയാലും അച്ഛനും മോളും കൂടെ എന്തെങ്കിലും ഒരു കുറ്റം പറയും. ഇക്കണക്കിന് പോയാലേ മോൾക്ക് 90 വയസ്സായാലും ഈ കിടപ്പ് തന്നെ കിടക്കും. കണ്ടില്ലേ അച്ഛനും മക്കളും കൂടെ കളിക്കുന്നത്? ഇങ്ങനെയാണ് പിള്ളേരെ ഇത്രയും വഷളാക്കുന്നത്. അച്ഛനും മക്കളും ആയാൽ ഇങ്ങനെ വേണം. അതുകൊണ്ട് വാ.
ഏടാ രാജപ്പ, നീ ഇങ്ങനെ വടി വിഴിഞ്ഞ പോലെ വന്നാലോ അടുത്ത പാർട്ടി ഏതാണെന്ന് പോയി അന്വേഷിക്ക്. ദുബായിൽ നിന്ന് വന്ന പാർട്ടിയാണ്, വലിയ കാശികാരനെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഓരോരുത്തരെയും വളച്ചിവിടെ കൊണ്ടുവന്നു. ഇപ്പൊ തന്നെ എനിക്ക് ശത്രുക്കൾ ഒരുപാടായി. ഇനി ഈ കാര്യം പറഞ്ഞ് ഞാൻ വെളിയിലേക്ക് പോയാൽ നാട്ടുകാരനെ തല്ലിക്കൊല്ലും. അല്ല കാരണവരെ, ഇനി ഇപ്പൊ എന്താ കുട്ടികൾക്ക് ഒരു വഴി? എന്താ ഒരു മാർഗം? ഓ എന്ന നീ ദുബായിന്ന് വന്ന് ഇവിടെ താമസാക്കിയിട്ട് മാസം മൂന്നായല്ലോ. ഇതുവരെ ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ടായോ? കൊശവ ഒന്നുമില്ല, ഞാനീ തറവാട്ടിലെ കാരണവരല്ലേ. നീ ഈ ദല്ലാളന്മാരെ പുറകെ നടക്കില്ലായിരുന്നു. വഴി ഞാൻ പറഞ്ഞുതരാം. ഇതെന്താ? അതെന്താ പറഞ്ഞു കൊടുക്കണം? അത് പത്രം. അതന്നെ പത്രത്തിൽ പരസ്യം കട കൊടുക്കുക. അത് കൊള്ളാം. എന്താ മാട്രിച്ച പറ? എനിക്ക് വേറെ ജോലിയുണ്ട്. പ്ലീസ്. ഇടക്കാലത്ത് ദുബായിൽ നിന്നും നാട്ടിൽ സ്ഥിരതാമസമാക്കിയ ഹിന്ദു നായർ സമുദായത്തിലെ ഹിന്ദു നായരോ? അതെന്തുവായേ? അങ്ങനെയല്ല, ഹിന്ദു നായർ സമുദായത്തിൽപ്പെട്ട ഒരു കോടീശ്വരന്റെ. അത് ബ്രാക്കറ്റ്. കോടീശ്വരൻ ദുബായിൽ വന്നാൽ പിന്നെ കോടീശ്വരൻ പിന്നെ പ്രത്യേകിച്ച് എഴുതണോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മതി. കോടി കഴിഞ്ഞ് കോമയിടുകയത്. കോടീശ്വരന്റെ സുകുമാരികളും സുന്ദരിമാരും അഭ്യസ്ത വിദ്യകളുമായ അഭ്യസ്ത വിദ്യ ഇതെന്ത് വിദ്യ? കളഞ്ഞിപ്പ എന്റെ തല. ഞാൻ പറഞ്ഞു കഴിക്കാൻ മതി. പപ്പ പറയുന്ന പോലെ കേട്ടാ മതി. പപ്പ ഞാനൊരു കുലീനത കൂടെ ഫിറ്റ് ചെയ്തോട്ടെ? അതൊക്കെ നാടകത്തിൽ. എന്റെ ഒരു ഫിറ്റിംഗ്സും വേണ്ട, പറഞ്ഞു എഴുതി. കുലീനത്തിൽ ഇത് വേണ്ട. രണ്ട് പുത്രിമാർക്ക് താഴെ പറയുന്ന യോഗ്യതകളുള്ള വരന്മാരെ ആവശ്യമുണ്ട്. അത് വെണ്ടയ്ക്ക. വരന്മാരെ ആവശ്യമുണ്ട്. അത് വെണ്ടയ്ക്ക. അതല്ലടാ അസുരവിത്ത്, വെണ്ടയ്ക്ക വെണ്ടയ്ക്ക അക്ഷരം. പിന്നെ എന്തൊക്കെയാ യോഗ്യത? അതുകൂടി പറയണം. ഏജ് 25 to 28. ഹൈറ്റ് 5'6". വെയിറ്റ് 40 kilos. അയ്യോ മോളെ, അത് തീരെ കുറഞ്ഞു പോയി. എടാ ഒരു 60 kilo ആയിരിക്കും. 60 kilos. ഓക്കേ. അരോഗദൃഢഗാത്രനും സുശീലനും. അയ്യോ മോളെ. റൈറ്റ്. പിന്നെ സിഗരറ്റ് വലിക്കരുത്, മദ്യപിക്കരുത്, ആഹാരം കൂടുതൽ കഴിക്കരുത്, വേണ്ടാത്തത് ഒന്നും ചെയ്യരുത്. എഴുതിക്കോ. സ്വത്ത് വേണ്ട, സ്വഭാവം നന്നായിരിക്കണം. അച്ഛനും അമ്മയും ഉണ്ടാവരുത് അല്ലേ പപ്പി? യാ യു ആർ പെർഫെക്റ്റ്. അയ്യോ അതെന്താ? അമ്മയമ്മ പൊരു സഹിക്കേണ്ടി വരും. അത് ശരിയാ. അഥവാ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് പിരിച്ചുവിട്ട സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറെ അറ്റസ്റ്റ് ചെയ്തത്, ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതുമാകുന്നു. പിന്നെ പാട്ട് പാടാൻ അറിയണം, ഡിസ്കോ അറിയണം, കരാട്ടെ അറിയണം. എന്നാ പിന്നെ വാൾഫൈറ്റും കുതിരസവാരിയും കൂടി അറിയുന്ന ആളായിക്കോട്ടെ. എന്നാ എന്റെ നാടകത്തിനും കുറെ കഴിഞ്ഞ എന്റെ സിനിമയിലും ഉപയോഗിക്കാമല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടു. വരന്മാർക്ക് ഉദ്യോഗം പാടില്ല. കല്യാണി, എന്റെ മക്കളെ കല്യാണം കഴിക്കുന്നവർ ഒരു ഡോക്ടറോ വക്കീലോ ആണെങ്കിൽ അവർ ആസ്പത്രിയും കോടതിയുമായിട്ട് ജീവിതം അവസാനിപ്പിക്കും. നേരെ മറിച്ച് ഉദ്യോഗമില്ലാത്തവരാണെങ്കിൽ എന്റെ മക്കളെയും നോക്കി സുഖമായിട്ട് വീട്ടിൽ കഴിഞ്ഞോളൂ. ഇവർക്ക് 4 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്ത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അല്ല ഇനി അതും തലമുറ എഴുതണ്ട, ബാക്കിയുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതി നേരെ പത്രത്തിൽ കൊടുത്തേ. അങ്ങനെയായി. ഇനി എന്റെ ഒരു ചെറിയ കാര്യം. എന്താ? എനിക്ക് പ്രായം കൂടിക്കൂടി വരികയാണ്. അറിയാം. അതിനനുസരിച്ച് കണ്ണിന് കാഴ്ചയും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതും അറിയാം. ഒരു കന്നഡ വായിക്കണം. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കന്നഡ മരിച്ചില്ലേ? അത് കേൾക്കൂലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കന്നഡ മരിച്ചില്ലേ? അയ്യോ അക്കാര്യം പറഞ്ഞില്ലല്ലോ. തറവാട്ടിലെ അനന്തരവളുടെ മക്കളെ സ്കൂളിൽ പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞ ആ കാശ് തട്ടി പറിച്ചാൽ മേടിച്ചു. ഓമനയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കാശിന് കണക്കില്ലല്ലോ. എന്നെ ഇങ്ങനെ എപ്പോഴും വന്ന് ബുദ്ധിമുട്ടിക്കരുത്, പറഞ്ഞേക്കാം. ഇനി ഒരു 5 രൂപ കൂടി കിട്ടുന്നെങ്കിൽ ഒന്ന് ചൗരം ചെയ്യായിരുന്നു. 95 രൂപയ്ക്ക് കിട്ടുന്ന കന്നടയുണ്ട്, അത് വാങ്ങിച്ചാ മതി. ബാക്കിയുള്ള 5 രൂപ ഷേവ് ചെയ്യോ തൊലയ്ക്കോ ചെയ്യോ. 25,000 രൂപ ഡെപ്പോസിറ്റ് കിട്ടാനുണ്ടെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്. മാസം 250 രൂപ ശമ്പളം, അലവൻസ് വേറെ. എവിടെയാണ്? 25,000 ഡെപ്പോസിറ്റ്, 250 രൂപ ശമ്പളം. കൊള്ളാം, നല്ല കമ്പനി.
25,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്നാം തൊരു ചായക്കട വെക്കുമായിരുന്നു. ആരുടെയും മുന്നാശം വേണ്ട. കറക്റ്റ്, വെരി കറക്റ്റ്. സപ്ലയർ ആയിട്ട് ഞാൻ രണ്ടു മൂന്ന് പേർ കൂടെ ജോലിയും കിട്ടിയാണ് അല്ലേ? വാനരന്മാരെ ആവശ്യമുണ്ട്. ആര്? വാനരന്മാരോ? വല്ല കരിങ്കുരങ്ങൾ സാധനം ഉണ്ടാക്കാനായിരിക്കും. അതിന് വേണമെങ്കിൽ ശ്രമിക്കാവുന്നത്. അയ്യോ സാരി, വരന്മാരെ ആവശ്യമുണ്ട്. ഇടക്കാലത്ത് ദുബായിൽ നിന്നും നാട്ടിൽ വന്ന് സ്ഥിര താമസമാക്കിയ ഹിന്ദു നായർ സമുദായത്തിൽപ്പെട്ട ഒരു കോടീശ്വരന്റെ സുകുമാരികളും സുന്ദരികളും അഭ്യസ്ത വിദ്യകളുമായ രണ്ട് പുത്രിമാർക്ക് താഴെ പറയുന്ന യോഗ്യതകളുള്ള വരന്മാരെ ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് യോഗ്യതകൾ? യോഗ്യതകൾ ഇന്നിട്ടതാ ഞാൻ വായിക്കാം. പ്രായം 25-നും 28-നും ഇടയ്ക്ക്, 5'6" ഉയരം, 60 kg തൂക്കം, നല്ല നിറം, ആരോഗ്യദൃഢഗാത്രരും സുന്ദരന്മാരും ആയിരിക്കണം. സിഗരറ്റ് വലിക്കരുത്, മദ്യപിക്കരുത്, പിന്നെ എനിക്കില്ലല്ലോ. ആഹാരം ഒരുപാട് കഴിക്കരുത്. ആഹാരം കഴിക്കാൻ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ആ കുഴപ്പമില്ല. ആ വായിക്ക് വായിക്ക്. സ്വത്ത് വേണ്ട, സ്വഭാവം നന്നായിരിക്കണം. സ്വത്ത് വേണ്ട, വേണ്ട. വേറൊരു കുഴപ്പമുണ്ട്, സ്വഭാവം നന്നായിരിക്കണം. അത് പോകെ പോകെ അല്ലേ അറിയൂ, പെട്ടെന്ന് അറിയില്ലല്ലോ. ആ വായിക്ക്. അച്ഛനും അമ്മയും ഒന്നും ഉണ്ടാകരുത്. ഉണ്ടെങ്കിൽ? ഉണ്ടെങ്കിൽ കോമ്പൻസേഷൻ കൊടുത്ത് പിരിച്ചുവിട്ട സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസർ അഡ്ജസ്റ്റ് ചെയ്തത് ഇന്റർവ്യൂ സമയത്ത് കാണിക്കേണ്ടതാണ്. ഉദ്യോഗമൊന്നുമില്ലാത്തവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നതാണ്. ഫോട്ടോ സഹിതം അപേക്ഷിക്കുക. പോസ്റ്റ് ബോക്സ് നമ്പർ 171. ഏതാണ് ഈ രസികൻ പാർട്ടി? കൊള്ളാമല്ലോ, നോക്കട്ടെ. ബൈ പാർട്ടിയാണ്, വർത്തമാനം കാശിയാണ്. അതുകൊണ്ടല്ലേ ഉദ്യോഗമില്ലാത്തവരെ പ്രത്യേകം പരിഗണിക്കുന്നത്. ഏതായാലും ഈ ഗവൺമെന്റ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തന്നതല്ലാതെ ജോലിക്കാരും നമ്മെ പരിഗണിക്കുന്നില്ല. സത്യമാണ്, ഈ ദുബായ്ക്കാരൻ ജോലി ഇല്ലാത്തവരെ പരിഗണിക്കുന്നുണ്ട് താനും. അതെ, നമുക്കൊന്ന് പരിശ്രമിക്കാരെന്താ? ഇവരെ എവിടെ കിട്ടി? അന്വേഷിച്ചു പോകുമ്പോ വഴിയിൽ വെച്ച് പൊക്കിക്കൊണ്ടുവരിക. പറയാടെ കേരളത്തിലെ രാഷ്ട്രീയം എന്ന കയ്യാങ്കളി നേതാക്കൾ മന്ത്രി കസേര പിടിച്ച് പറിക്കുന്നു. അതല്ലടോ, ഇത് വായിക്ക്. വരന്മാരെ ആവശ്യമുണ്ട്. ഈ മുഹൂർത്തം നിശ്ചയിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പരസ്യത്തിന്റെ അർത്ഥം? ഞങ്ങളെ പ്രസ്റ്റേജ് ഉള്ളവരാ. ഈ പരസ്യം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല സാർ. ആ പെൺകുട്ടിന് ആണുങ്ങളെ ആര്? നമുക്കത് വളച്ചൊടിച്ച് മോഹൻകുഞ്ഞിന്റെ നേരെ തന്നെ കൊണ്ടുവരാം. അപ്പോ ഞാൻ പെട്ടോളൂ എന്ന് ഞാൻ പറയൂ. നമുക്കത് ഇങ്ങോട്ട് തന്നെ ജോടിപ്പിച്ചെടുക്കണമെന്ന് ഞാൻ പറയുവാൻ. ഞാൻ നോക്ക്, തെണങ്ങിയാലുണ്ടല്ലോ എന്റെ മോൻ. മഹാഭഷണ എന്നുവെച്ചാൽ നമുക്കതിന് പെണങ്ങുമല്ലല്ലോ വേണ്ടത്, ഇണങ്ങുമല്ലേ. ഞാൻ ഏറ്റവും ആ കാര്യം ഞാൻ ഏറ്റുന്നു. കിണികാരം വാങ്ങിച്ചോടാ. സംഗതി നടന്നില്ലെങ്കിൽ അപ്പ കാണാം. നടക്കാതെ എവിടെ പോവാൻ? ഇതുപോലെ എന്തെല്ലാം നടന്നു വൈരായം. അപ്പൊ ഞാൻ വരട്ടെ. നീ ആ ദുബായ്ക്കാരൻ കേശുവിന്റെ മോളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അച്ഛന്റെ കാര്യം കഷ്ടത്തില്ല. അച്ഛനെന്താ? എന്താണെന്ന് ഇതാ നോക്ക്. അച്ഛന്റെ ഇതുവരെ കടത്തില 25 ലക്ഷം നീ കൂടി ചേർന്ന. ഓ, അതാണോ? നമ്മുടെ എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ എപ്പോഴാ കടക്കാർ കൊണ്ടുവന്ന് എനിക്കറിയില്ല. നീ ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ ആ കിണവന്റെ കയ്യിൽ നിന്ന് പണം കൈക്കലാക്കുന്ന കാര്യം ഞാനില്ല. അച്ഛൻ വിഷമിക്കാതിരിക്കുക. ഞാൻ ആ പെണ്ണിനെ കല്യാണവും കഴിക്കും, അച്ഛൻ അച്ഛന്റെ കടവും വിട്ടും. പോരെ, അത് മതി, അത് മതി. ആ മോൻ ഒരു പെണ്ണും കൂടി കഴിക്കും. പപ്പി, എന്താ ചേട്ടാ? അതൊക്കെ എടുത്തു നോക്കുന്നത് അതിനെന്തിനാ എന്റെ ഡ്രസ് എടുത്ത് നോക്കുന്നത്? ഡ്രസ് വന്നില്ല.
പപ്പിയും വിടാനാണ് പറഞ്ഞത്. എനിക്ക് നാടക ദിവസത്തിൽ പോകണം. ഞാൻ തരില്ല. നീ വിടില്ലേ? മാങ്ങോട് പറ തരില്ല. മോളെ പപ്പി, എനിക്ക് ഒരു സഹായം കൂടി ചെയ്യാം. എന്താണ്? എന്റെ വിശ്വാമിത്ര മേനക നാടകത്തിലെ മേനകയെ ഇനിയും കണ്ടെത്തിയില്ല. പ്ലീസ്, പപ്പിക്ക് ഒന്ന് മേനകയാകാം. അതിന് ചേട്ടൻ തന്നെയാ നല്ലത്. അതെങ്ങനെ മേനകയാവുന്നു? അപ്പൊ വിശ്വാമിത്ര ആരെടുക്കും? നീ എന്താ ആളെ കളിയാക്കുകയാണ്? നിന്നൊക്കെ മേനയച്ച് ആരെടുക്കാനടി? മുളക്കിച്ചു, നീ ആകുന്ന മേനക. എനിക്ക് വയ്യ, വേറെ ആളെ നോക്ക്. എന്താ പറഞ്ഞത്? വേറെ ആളെ നോക്കാൻ? അതെ, വേറെ ആളെ തന്നെ നോക്കാണ് കേട്ടോ. നീയൊക്കെ മേനക പോയിട്ട് മേനകയുടെ സോയാൻ കൊള്ളില്ല. വേണ കണ്ണാടി എടുത്തു. എന്റെ മേനകയെ ഞാൻ കണ്ടെത്തും. പപ്പി, എന്റെ മേനകയെ ഞാൻ കണ്ടെത്തും. കല്യാണി, ആ ചെക്ക് ബുക്ക് എവിടെ? അത് അലമാരിക്കത്തുണ്ട്. ഏ, നീ അടുക്കള ജോലി ചെയ്യുന്നു, ആഹാരം ഒന്നും കഴിക്കണ്ടേ? അതിന് ജോലിക്കാരില്ല ഇവിടെ. ആഹാ, ഒന്നും അറിഞ്ഞില്ലേ? അവള് വന്നിട്ട് രണ്ട് ദിവസമായി. തൊടാതെ തൊടാതെ, രണ്ട് ദിവസം ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ? നമ്മുടെ മോന, അതാ കൂടെ താഴേക്ക് വെച്ചിരിക്കുന്നത്. നമ്മുടെ മോന അതുകൊണ്ട് ശാന്തരായിരുന്ന് ഈ പരിപാടി ശ്രദ്ധിക്കണമെന്ന് വിനീതമായി താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശരം തുടർ പോയി ആവേശമടക്കൂ, മന്ത്രങ്ങൾ മാറി
ഒരിക്കൽ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതാണ് ബഹളം വയ്ക്കാതെ ഈ പരിപാടി കാണാൻ. പ്ലീസ്, ഇതൊരു റിക്വസ്റ്റ് ആണ്. ബഹളം വയ്ക്കാതെ നമുക്ക് രണ്ട് കൂട്ടരും കൂടി ഒത്തൊരുമിച്ച് ഈ പരിപാടി പൊങ്ങിയാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അനുസരണം എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലെ പിള്ളേർ പ്രത്യേകത തന്നെയാണത്. അപ്പോ നിങ്ങൾ നിങ്ങൾ ഈ സ്വഭാവമായിട്ടില്ലല്ലേ അല്ലേ? ആരാണത് കൂന്നത്? എന്തതിനകത്ത് കുറുക്കന്മാരുണ്ടോ? നിങ്ങൾക്ക് മാത്രമല്ല കൂവാൻ അറിയാം, എനിക്കും അറിയാം, ഞാനും കൂവും. നിങ്ങൾക്ക് വേണ്ടെന്താന്ന് എനിക്കറിയാം, അത് ഞാൻ കാണിച്ചുതരാം. അതിനോ ഇവിടെ ഈ പാറപ്പുറത്തിരി നദ്യപടി കാണട്ടല്ലോ. ഒരു കലാകാരി അടുക്കള പണി എടുക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ എടുക്കാൻ പോകുന്ന സിനിമയിലെ നായികവേഷം നിനക്കുള്ളതാണ്. നേരം എന്റെ വീട്ടിൽ പോ, ഞാൻ അവിടെ വന്ന് കണ്ടുകൊള്ളാം. ഇനി സിനിമയിലേക്കാണോ പോക്ക്? പപ്പ അതിനൊന്നും എന്നെ സഹായിക്കണം പപ്പ. ഒരു സിനിമ എടുക്കാൻ ഒരു 4-5 ലക്ഷം രൂപ വരണം പപ്പ. പ്ലീസ് പപ്പ, പ്ലീസ് പപ്പ, പ്ലീസ് പപ്പ. വേണ്ടോ ഇപ്പൊ അത് മതി. സിനിമ എടുത്ത് എനിക്കൊരു അവാർഡ് വാങ്ങിക്കും, അതാണ് എന്റെ അടുത്ത ലക്ഷ്യം. നിനക്ക് അവാർഡ് കിട്ടൂടാ? കിട്ടും മമ്മി, പപ്പയോട് പണം തരാൻ പറയണോ? അവാർഡ് വാങ്ങിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനെല്ലാം ഇവിടെ ആളുണ്ട് മമ്മി. നിനക്ക് സിനിമ എടുക്കാൻ തരാൻ പറ്റിയ കാശ് എന്റെ കയ്യിലില്ല. ഒരു മകൻ ജനിച്ചതിന് ശേഷമാണ്
പപ്പക്ക് ഈ കണ്ട സ്വത്തെല്ലാം ഉണ്ടായതെന്ന് ഒരു ജോലിച്ചത് പറഞ്ഞ് പപ്പ മറക്കണ്ട. അതേ മകൻ തന്നെ ഈ പണം മുഴുവൻ നശിപ്പിച്ച് ഈ തറവാട് കുളം കോരുമെന്ന് അതേ ജോലിച്ചത് പറഞ്ഞത് നീ മറക്കണ്ടതാ. നിങ്ങൾ ഒരു കാര്യം, അവന് കാശ് കൊടുത്താൽ എന്താ? അവനൊന്ന് അഞ്ചാറ് സിനിമ എടുത്ത് പഴച്ചു വെക്കട്ടെ. സിനിമ അഞ്ചാറ് സിനിമ മാർക്കറ്റിൽ മത്തങ്ങയുടെ എണ്ണം പറയുന്ന പോലെ സിനിമയുടെ എണ്ണം. ഒരു നയാ പൈസ വിഷം വാങ്ങി തിന്നാൻ ഞാൻ കൊടുക്കൂല. എന്നാ വാങ്ങിക്കാൻ എനിക്കും അറിയാം. ഇവിടെ ഗേറ്റിൽ ഒരു ഗൂർക്ക വേണം. ഉടുപ്പ് ഞാൻ തയ്പ്പിച്ചു കൊടുക്കാം. അവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കടി ഈ വാനറിനോട്. സിനിമ എടുക്കാൻ നടക്കുന്ന സിനിമ. സ്വന്തം മകനൊരു അവാർഡ് വാങ്ങിക്കുന്നത് കാണാൻ ആഗ്രഹമില്ലാത്ത ഇതെല്ലാം പത്രാഫീസ് കൊണ്ടുവന്ന വരന്മാരുടെ അപേക്ഷകൾ. എന്നിട്ട് ഇത് ഇത്രേ ഉള്ളൂ. ഇറക്കി വൈ. കല്യാണി കണ്ടോ, എന്റെ മക്കളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് എത്ര പേരാണ് അപേക്ഷകൾ അയച്ചിരിക്കുന്നത്. ഇപ്പൊ ദുബായി കേശുവിന്റെ അന്തസ്സിനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? സമ്മതിച്ചിരിക്കുന്നു. എന്താ ഓമനക്കുട്ട കേശു പറയണേ? അപ്പായുടെ പപ്പായുടെ അന്തസ് കൊണ്ടാണ് ഇത്രയും പേർ അപേക്ഷകൾ അയച്ചതെന്ന്. അപ്പൊ കേശുവിന് ഇത്രയും ബുദ്ധിയില്ലേ? ഉദ്യോഗമില്ലാത്തവർക്ക് പ്രത്യേക പരിഗണന എന്ന് പരസ്യത്തിൽ കൊടുത്ത് മറന്നോവൻ. നമ്മുടെ നാട്ടിലെ തൊഴിൽ പ്രശ്നമാണ് കാണിക്കുന്നത്, അല്ലാണ്ട് അവന്റെ അന്തസ്സൊന്നുമല്ല. ജോലിയില്ലാത്തവര് മുഴുവൻ അപേക്ഷ കാണും. ഈ പൂവലമാരൻ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇവന്മാർക്ക് ഓരോ ഇന്റർവ്യൂ കൊടുക്കാം. എന്തിനാ? ആവശ്യമുണ്ടടി. നീ ഇതും കൂടെ അങ്ങോട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്ക്. ഇതാ നോക്ക്, ദുബായ് പാർട്ടിയുടെ കത്ത്. പെണ്ണ് കാണാൻ ചെല്ല. എന്നാണ്? എനിക്ക് 20-ാം തീയതി. എനിക്ക് 21-ന്. അപ്പൊ ഞാൻ കാർക്കില്ലേ? ഉണ്ടെങ്കിൽ തരണ്ട്. അത് കൊള്ളാമല്ലോ. നമുക്കെന്ത് പറ്റും? മനോഹരായിരിക്കും. അവരും കഞ്ഞി. വരണം മുതലി ഇരിക്കണം. സർക്കാരിന് നമുക്ക് വേണ്ട. ആർക്കാ അവിടെ മനോഹർ വന്നത്? ആർക്കും വന്നില്ലല്ലോ. അത് വിടെ ഹോസ്റ്റലിനോട് ഇറങ്ങി പോണം. നമ്മൾ വേണ്ടല്ലേ? അതാണോ? അതൊരു കത്തും കൊണ്ട് വന്നതാ. അതെ അതെ. നോക്ക്, നിങ്ങളെ ബലവ് ഞമ്മടുത്ത് വേണ്ട. ഞങ്ങൾക്ക് ആഹാരം തരുന്ന മുതലാളിയോട് ഞങ്ങൾ കള്ളം പറയൂ? പറയോ. സത്യം പറയട ചെന്ന. ആരിക്കാ അവിടെ മണിയോടെ വന്നത്? അത്രയായിട്ടും ആർക്കും വന്നില്ല മലയാളി. അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം മണിയോടെ അയക്കാനാ? അത് പോട്ടെ. എത്ര തീയതി? എന്നാ നിങ്ങൾ അവധി? 18. ഇപ്പഴാവധിയും കഴിഞ്ഞ. എന്താ നിങ്ങളെ ഉദ്യോഗം? ഒന്നും ആയിട്ടില്ല. ആവൂല. ഇക്കണക്കിന് പോയാലേ നിങ്ങൾക്ക് ഉദ്യോഗം ഞമ്മൾ പറയേണ്ടി എന്നാ തോന്നുന്നത്? എവിടാണെന്നറിയാ? ഞമ്മളെ പൂഴിയല്, ചായ അടിക്കല്, പുട്ടുണ്ടാക്കല്, പുറകെ കയറല്. അതൊന്നും വേണ്ട മുതലാളി. കടം മുഴുവൻ പലിശ അടക്കം വീട്ടി തരാം. ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കല്യാണം? അതെ. ഉദ്യോഗം കിട്ടട്ടെ, ഉദ്യോഗം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഇപ്പൊ പറഞ്ഞു കല്യാണം കഴിയട്ടെ. അല്ല,
നിങ്ങളെല്ലാരും കൂടി നമ്മളെ കോഴിയാക്കാണ്. ഇന്നക്കാര് പെണ്ണുകളാണ്ട. അതല്ല മുതലാളി, നല്ലൊരു കോടീശ്വരന്റെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള സകല പരിപാടികളും ഞങ്ങൾ സംഘടിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഈ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ നല്ലൊരു തുക സ്ത്രീധനമായി കിട്ടുകയും ചെയ്യും. കല്യാണം എന്റെ മോന്തക്ക? ഈ മോന്തക്കല്ല ഞങ്ങൾക്ക്. ഞാൻ പറയാം, മുതലാളി അകത്തേക്ക് വരണം, വരണം, ഒന്ന് മാറി നിൽക്കണം. ഇത് നോക്കൂ, ദുബായിൽ നിന്ന് വന്ന ഒരു കോടീശ്വരന്റെ രണ്ട് പെൺമക്കൾക്ക് ചെറുക്കന്മാരെ ആവശ്യമുണ്ടെന്ന് ഇവർ അപേക്ഷ അയച്ചു, മറുപടിയും വന്നു. ഒരു പണിയും ചെയ്യാതെ കാറ്റും പിടിച്ചു നടക്കണ ഇന്നക്കാരാടാ പെണ്ണുമാണ്? മുതലാളി ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയണം. കണ്ട കണ്ടോ, ഉദ്യോഗമൊന്നും ഇല്ലാത്തവർക്ക് പ്രത്യേക പരിഗണന. ഇത് നേരാണല്ലോ, ഇതേത് ഭ്രാന്തനാണപ്പ ഈ പണിയും തോറല്ല അതൊരു പെണ്ണെട്ടിച്ചു കൊടുക്കാൻ പോണത്. ആ അതിരിക്കട്ടെ, നിങ്ങളിപ്പോ ആരാ ആദ്യം പെണ്ണെട്ടത്? ഇതിൽ ആർക്കാണ് എപ്പോഴാണെന്ന് ഉറപ്പിക്കാൻ ഞങ്ങൾ ചെല്ലാനുള്ള കത്താണിത്, ഇന്റർവ്യൂ കാർഡ്. ഇതെല്ലാം നേരാവിടെ ചില പറ സത്യമാണോ മലയാളി? അപ്പൊ ഞമ്മളെ കായന്ന് കിട്ടും, അത് പറ. അതാ പറഞ്ഞത്, ഞങ്ങളുടെ കല്യാണം ഒന്ന് നടന്നോട്ടെ. അവധി പറ നമുക്ക്. നാളെ പോയി പെണ്ണിനെ കണ്ട് ഏതീ മുഹൂർത്തം നിശ്ചയിച്ചു. കഴിഞ്ഞത് ഒരു മാസം. കല്യാണവും കഴിഞ്ഞ് സീസണവും വാങ്ങിച്ചിട്ട് വേണം നമ്മുടെ മുതലാളിയുടെ കട ഒന്ന് വലുതാക്കാം. അല്ല, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ ഞമ്മളെങ്ങനെ വലുതാക്കണ്ട, നിങ്ങൾ അങ്ങ് വലുതായവര് എന്നാ തന്നെ ഞമ്മള് രക്ഷപ്പെട്ടു. ആരാക്കന്റെ അതിലും മുതലാളി, മുതലാളി, മുതലാളി എന്താ? ഒരു സഹായം കൂടി മുതലാളി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. എന്താണ്? ഈ വീട്ടുടമ അടിച്ചടി വാടകയെന്ന് ചോദിച്ച് ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അത് ഞമ്മ എന്ത് വേണോ? കല്യാണം കഴിഞ്ഞാൽ അതും കൂടി കൊടുക്കാമെന്ന് മുതലാളി ഒന്ന് പറയണം. മുതലാളി ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പിന്നെ അവർ ശല്യം ചെയ്യില്ല. തായ സിഗരറ്റ് കിടക്കാനോടൊന്നു പറഞ്ഞ് നിങ്ങൾക്ക് ആ ഗോമതി ഒന്ന് നന്നായിക്കോളൂ. ഗോമതി അമ്മേ, അതാ ഏ നിങ്ങൾ ഓടിക്കാ പോണ്. അയ്യോ, ഏഴ് മാസം വാടക ബാക്കിയുണ്ട് മുതലാളി. അത്രയല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർത്ത് ഞമ്മക്ക് ഓരോട് വേണം. കല്യാണോ? ആരാ പിള്ളേര്? ഞമ്മൾ വിചാരിച്ച പോലെയല്ല, പേരിട്ട് പറഞ്ഞിട്ടുങ്ങളാ. ഏതോ ഒരു ദുബായിക്കാരന്റെ രണ്ട് പെൺകുട്ടികളെ രണ്ടുപേര് കല്യാണം കഴിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു വെച്ചിരിക്കണവരും. അത് തിരക്കിടില്ലല്ലോ. കല്യാണം കഴിഞ്ഞാല് നിങ്ങളെ വീടും ഞമ്മളെ കൂടിയൊക്കെ ഒരു ബന്ധത്തിൽ. നിങ്ങൾ മുണ്ടാണ്ട് പോയിക്കോളി. അപ്പോ വാടക മുതലാളി ഏറ്റല്ലോ? ഏറ്റെന്ന്? നിങ്ങൾ വേറെ ബെറുപ്പിക്കണ്ട, കല്യാണം കഴിയട്ടെ. പൊയ്ക്കോളി, പൊയ്ക്കോളി. മുതലാളി അപ്പ എന്റെ കാര്യം എന്താണ്ടോ? ആ അനക്കും കയ്യേറണ്ടാവൂല്ലേ? ആ അതെ, ഇപ്പൊ മുണ്ടണ്ട, കല്യാണം കഴിഞ്ഞിട്ട് ചോദിച്ചാ മതി. രാജു, നമ്മളിൽ ആരെങ്കിലും രണ്ടുപേർ ഉടൻ പെണ്ണുകെട്ടിയില്ലെങ്കിൽ കാര്യം ആകെ കുഴപ്പത്തിലാകും. നാട് വിടേണ്ടിവരും. അത് നമുക്ക് ശ്രമിക്കാം. നീ ഇപ്പൊ എന്റെ കൂടെ വാ. എന്താ സാർ, സിഗരറ്റ് ഒന്നും വേണ്ടേ? ഞങ്ങളെ വേറെ വല്ല കടകളും ഉണ്ടോ നോക്കട്ടെ. അതെന്താ സാർ അങ്ങനെ? പോട്ടെ, ഇപ്പൊ നമ്മൾ സ്ഥിരം പാർട്ടിയല്ലേ, നമുക്ക് ഇവിടെ തന്നെ വാങ്ങാം. കട ഇവിടെ എന്ത് കേട്ടോ ഉള്ളത്? താന്റെ ഒരു പൂത്ത സിഗരറ്റ് ഇവിടെ ഫോറിൻ സിഗരറ്റേ കിട്ടിയില്ലേ? ഇതേ ഉള്ളൂ സാർ, ഇതൊക്കെ മതിയെന്ന്. ഇത് മതിയോ? ഏ, ഒരു രണ്ട് ബാഗിലൂടെ താ, ഇടക്കിടക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഏ, വിവരമൊക്കെ ഞാനും അറിഞ്ഞു സാർ. എന്താന്ന്? കല്യാണക്കാര്യം. അയ്യോ, അപ്പോഴേക്കും അതൊക്കെ പുറത്തായോ? ഞങ്ങളത് രഹസ്യമാക്കി വെച്ചതാണ്. പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവരെ കൂടെ ഒന്ന് പൊക്കാൻ. എന്ന് വെച്ചാൽ നിന്റെ കട മൂടി ഞങ്ങളൊന്നും വലുതാക്കും. സാർമാർ വിചാരിച്ച ചുമ്മാരിയറിയിട്ട പത്ത് രൂപ എടുക്ക, നാളെ രാവിലെ അങ്ങോട്ട് പോകാൻ പെണ്ണു കാണാൻ. അതാ ശിവൻ നേർ, ഞാൻ തന്നെ. ഗുഡ് മോർണിംഗ്. Thank you.
ഇരുപത് കിലോ ഒരു പട്ടിക്കുട്ടിയുടെ തൂക്കമുള്ളൂ. പത്തളം കുടിച്ച വയറ് കേടുത ഇനി എന്താ ചോദിക്കണ ചോദിച്ചോളൂ. ഇയാളെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടോ? ആ ലിസ്റ്റ് ഒന്ന് ശരിക്കും നോക്കിയേ. ഉണ്ട് മമ്മി, ഞാനാ വിളിപ്പിച്ചത്. നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പേ പരിചയപ്പെട്ടിട്ടുണ്ടോ മോളെ? ഞങ്ങൾ ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്റെ ഈശ്വര, നീ ഇവരെ എങ്ങാനും മതി എന്ന് പറയുമോ അവള്? അതാ ഞാനും ആലോചിക്കുന്നത്. എന്നാ പിന്നെ നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യുന്നതല്ലത്? നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കട്ടെ. വെരി ഗുഡ്. രാത്രി സിനിമയ്ക്കും മറ്റേ പോയി നമ്മൾ തിരിച്ചു വരുമ്പോൾ വല്ല റൗഡീസോ കൊള്ളക്കാരോ അറ്റാക്ക് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് നിങ്ങൾക്ക് കരാട്ടെ, കുംഫു വല്ലതൊക്കെ അറിയാമോ? അറിയാമോ? ഞാൻ കുംഫു മാത്രല്ലേ സ്വന്തമായിട്ട് ക്ലാസ്സിനോ ചേർത്തല്ലേ. ഇവൾക്കും അറിയാം കരാട്ടെ, കുംഫു എല്ലാം. നിങ്ങൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ. കം ഓൺ ബോത്ത് ഓഫ് യു, കം ഓൺ, കം ഓൺ. ഒന്നുമില്ല, ചെറിയ ആക്സിഡന്റ് പറ്റിയ മലയാളി. ഒരു ലോറി വന്ന് ആട്ടോറിക്ഷ ഒരു ഇടി, ആട്ടോറിക്ഷ നേരെ പോയി ഒരു മോട്ടോർ ബൈക്കിന് ഒരു തട്ട്, മോട്ടോർ ബൈക്ക് നേരെ അവിടെ പോയി സൈക്കിൾ റിക്ഷയ്ക്ക് ഒരു നിർത്ത് നിർത്ത്. മോട്ടോർ സൈക്കിൾ പോയി ഓട്ടോറിക്ഷയിൽ അടിച്ചാല് അന്റെ കൈയും കാലം അവിടെയാണ്. ഞാൻ ആ ആട്ടോറിക്ഷയ്ക്കാത്തിരിക്കല്ലേ മലയാളി. ആ അങ്ങനെ പറയും. അതെ, ഒരേ കാര്യം തൈ
ആക്സിഡന്റ് കഴിഞ്ഞ് അപശനായിട്ടാണ് ഞാൻ പെണ്ണ് കാണാൻ ചെന്നത്. എന്നിട്ട് എന്നെ കണ്ടതും പെണ്ണിന് വളരെ സങ്കടമായി പോയി. അപ്പോ എന്നെ പെണ്ണിന് ഇഷ്ടപ്പെട്ടോ? ആ മൂത്ത പെണ്ണിന് എന്നെ ഇഷ്ടപ്പെട്ടെന്നാ തോന്നിയത്. എന്നാ പിന്നെ കല്യാണം കൂടെ ഉറപ്പിച്ചോടെ. വരട്ടെ മോലാലി, ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് മറുപടി കൂടി ഒന്ന് വന്നോട്ടെ. ആ വന്നോട്ടെ വന്നോട്ടെ. ഞാനിവിടെ ഉണ്ട്. എനിക്ക് നാളെയാണ് ഇന്റർവ്യൂ. അല്ല ഇനി ഞാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? പോണം, തീർച്ചയായും പോണം. അവർ നിന്നെ പ്രത്യേകം അന്വേഷിച്ചു. എനിക്ക് തനിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വിരോധമുണ്ടോ? ഓ നോ നോ. എങ്ങനെ ഇന്റർവ്യൂ? അയ്യോ ഇതെന്ത് പറ്റി? ഇന്റർവ്യൂ എങ്ങനെ? ഓ
ഞാൻ എത്ര നേരായിട്ട് കാത്തിരിക്കുന്നു എന്നറിയാമോ? എന്റെ കല്യാണി ഈ രാജകുമാർ ഇല്ലായിരുന്നെങ്കിൽ എന്റെയും പപ്പിയുടെയും ശവമായിരുന്നു കിട്ടും. ഞാൻ എന്താ ഈ കേൾക്കുന്നത് മോനെ? വളരെ ഉപകാരം. മമ്മി മമ്മി എന്തിനു കറിയുന്ന പപ്പയെ രക്ഷപ്പെടുത്തിയത്? അയ്യോ നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. അയ്യോ എനിക്കല്ല പറ്റിയത്, പറ്റിയത് ഈ രാജമോനാണ്. നീ കുറച്ച് വെള്ളം ചൂടാക്കി, ചൂടുവെള്ളത്തിൽ അവന്റെ ശരീരം ഒന്ന് മുക്കി തുടക്കട്ടെ, എന്നിട്ട് സാവകാശം കാര്യങ്ങൾ ഒരു കാര്യം നേരത്തെ പറഞ്ഞോളൂ. ചൂടുവെള്ളം വേണമെന്ന് നിക്ക് പറഞ്ഞു, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇവളുടെ ഒരു കാര്യം ആ രാജമോനെ ഒന്ന് ചോദിച്ചോട്ടെ. രാജു എന്നാണ് പേരല്ലേ? അതെ. ബ്യൂട്ടിഫുൾ നെയ്മ്. ഇത് കഴിക്കണം, ഇത് കഴിക്കണം. അല്ല നമ്മൾ ഇതുവരെ ഒന്നും സംസാരിച്ചില്ലല്ലോ. ഇതിനു മുമ്പ് വല്ല നാടകത്തിലോ സിനിമയിലോ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? അല്ല പിന്നെ ഈ ഗുസ്തിയും കരാട്ടിയൊക്കെ എങ്ങനെ പഠിച്ചു? അതൊക്കെ ഞാൻ ബൈഹാറ്റ് പഠിച്ചതാണ്. ബൈഹാറ്റ് പഠിച്ച? അല്ല ഈ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്കോ? ഉപദ്രവിക്കാതെ അവൻ ആഹാരം കഴിക്കട്ടെ. നല്ല ചിരി, ബ്യൂട്ടിഫുൾ ചിരി. ഒന്ന് ചിരിച്ചോട്ടെ, കൂടി ചിരിച്ചോട്ടെ. മമ്മി സീതാണ് എന്റെ കഥയിലെ നായകന്റെ ചിരി. സീത തന്നെ സുന്ദര കുട്ടപ്പൻ. അയ്യോ മുഖന്ന കൊടുത്തിരിക്കും, എങ്ങനെ കൊടുത്തിരിക്കും? ഒറിജിനലാണോ? പപ്പ പപ്പി
മോനെ അവന് വട്ടാണ്, നീ സാവകാശം കഴിച്ചാ മതി. പപ്പ ഇത് വട്ടാണോ? ഞാൻ എടുക്കാൻ പോകുന്ന സിനിമയിലെ കഥാനായകനെ കണ്ടെത്തിയതാണ്. എടുക്കും. എന്തുകൊണ്ട്? കൊറേ സിനിമ എടുക്കും. എന്റെ പപ്പയ്ക്ക് അതിൽ വല്ല സംശയമുണ്ടോ? എന്റെ പങ്കുണ്ടോ? ഏ പപ്പ, പപ്പ പണം തരുകയും ചെയ്യും, ഞാൻ പണം എടുക്കുകയും ചെയ്യും. ഞാൻ കാശ് വന്നിട്ട് എന്റെ മോൻ സിനിമ എടുത്തു തന്നെ. അങ്ങനെ പപ്പ പറയണ്ട, ഞാൻ പടം എടുക്കും. മാങ്ങാക്കറിയത് ഓർമ്മയുണ്ടോ? മമ്മി ഇങ്ങനെ ഒരു കാര്യം, രണ്ടുപേരും കൂടെ വഴക്കിട്ട് അവരാരും കഴിക്കാൻ സമ്മതിക്കില്ല. പൊന്നുമോനെ, അവൻ എന്തെങ്കിലുമൊക്കെ പറയും, നീ അതൊന്നും വിചാരിക്കരുത്. നല്ലോണം ആഹാരം കഴിക്കണം കേട്ടോ. മോനെ ഇനി ഉപദ്രവിക്കാൻ ആരുമില്ല, നീ സാവകാശം ചവച്ചിറക്കി കഴിച്ചാ മതി. ഇവിടെ കിടന്നോണ്ണ, എന്തെങ്കിലും വേണമെങ്കിൽ ദാ ഇവിടെ ബെല്ലുണ്ട്, ഇത് അടിച്ചാ മതി, ആന്റി ഒട്ടനെ എത്തും കേട്ടോ. വെള്ളം അവിടെ ഉണ്ട്, ദാഹിക്കുമ്പോ ഇത് എടുത്ത് കുടിച്ചോണം കേട്ടോ. എന്തെങ്കിലും വേണമെങ്കിലും സുഖമായിട്ടൊന്ന് ഉറങ്ങിക്കണേ. ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല ഉറങ്ങാ കയ ഇല്ലേ ഇല്ല, നമുക്ക് കുറച്ച് സംസാരിച്ചില്ല, ഇതൊന്നില്ല. അപ്പൊ എവിടെയാ നാട് എന്ന് പറഞ്ഞേ? പാലക്കാട്. പാലക്കാടാണല്ലേ? പാലക്കാട് എനിക്ക് വലിയ ഇഷ്ടാ, മനസ്സിലായില്ലേ? മലമ്പുഴ ഡാം, നല്ല കണ്ണിമാവ് ഉപ്പിലിട്ട് കിട്ടല്ലേ. അപ്പൊ അച്ഛനും അമ്മയും ഒക്കെ? അച്ഛനും അമ്മയും കൊച്ചു നല്ല മരിച്ചുപോയി. വെരി ഗുഡ് വെരി ഗുഡ്. സോറി 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 സോറി. മറ്റാരൊക്കെയുണ്ട്? വിശേഷിച്ചാരുമില്ല, ഒരു അമ്മാവനുണ്ട്, അദ്ദേഹം മദ്രാസിലാണ്. ഇതുവരെ പഠിച്ചു? ബി എസ് സി വരെ. ഞാൻ സുഖത്തെ വിളിക്കട്ടെ വേണമെങ്കിൽ. നോ താങ്ക്സ്. അപ്പോ സുഹൃത്ത് വിളിക്കില്ലേ? ഇല്ല. അപ്പൊ എന്റെ കഥയിലെ നായകന്റെ എല്ലോ ഗുണങ്ങളും തേച്ചിരിക്കുന്നല്ലോ. ഇനി കാര്യം പറയാമല്ലോ, എന്റെ സിനിമയിലെ നായകന് ഇങ്ങനെയെങ്കിലും ശരിപ്പെടുത്തി കയ്യിൽ തരണം. അക്കാര്യം ഞാൻ ഏറ്റു. ഓക്കെ, എനിക്കത് മതി. പക്ഷേ എന്റെ സിനിമയ്ക്ക് ചില പ്രത്യേകതകൾ. എന്താണത്? ഇതിന്റെ കഥ, സംഭാഷണം, ഗാനങ്ങൾ, സംവിധാനം, സഹസംവിധാനം, ക്യാമറ, എഡിറ്റിംഗ്, മേക്കപ്പ്, കാസ്റ്റ്യൂം, ഇതെല്ലാം ഞാൻ തന്നെയാ. ഓ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്നിച്ച് ചെയ്യുന്ന ആള് വേറെ ആരുണ്ട്? പറയണു പറയണു. ഇനി വേറൊരു കാര്യം കൂടി കേട്ടുള്ളൂ, എന്റെ യൂണിറ്റിലുള്ള ആൾക്കാർക്ക് എന്റെ ഈ കൈകൊണ്ട് തന്നെ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പി കൊടുക്കണമെന്നും കൂടി എനിക്കൊരു ആഗ്രഹം. ഗുഡ്. കഴിയുമെങ്കിൽ സാറ് തന്നെ തലച്ചുമടായിട്ട് ഓരോ പ്രിന്റും തിയേറ്ററിൽ എത്തിക്കണമെന്ന് എനിക്കും ഒരു ആഗ്രഹമുണ്ട്. ഇനി നിന്നെ ഞാൻ ചങ്ങലക്കിട്ട് പൂട്ടും. പാപ്പാ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു, സംഗീതത്തിൽ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? പട്ടി മോനെ, ഓൻ കഥ കുറ്റിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കും. അവൻ പറഞ്ഞോണ്ട് പോയത് കേട്ടില്ലേ? പിന്നെ വന്നോ വന്ന് വന്നേക്കും. ഓൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ, കഥ കുറ്റിയിട്ടോ, ഞാൻ വന്ന് തട്ടിയാലും കഥ തുറക്കണ്ട. അവന്റെ ഒരു കാര്യം, ഇനി ആ ചെറുക്കനെ ഉറങ്ങാൻ വിടില്ല. നീ നോക്കിക്കോ, ഇന്ന് ഞാൻ അവനെ ചങ്ങലക്കിടും. അല്ല രാജ്മോനായിരുന്നോ? ഞാൻ വിചാരിച്ചു ഇവനാണെന്ന്. മോൻ ഉറക്കം വരുന്നില്ലേ? നേരെ എത്രയാണെന്ന് അറിയാമോ? കലാകാരന് ഉറക്കം വരുന്നോ? സംഗീതം എന്ന് പറഞ്ഞാ എനിക്ക് വലിയ കമ്പമാണ്. അല്ല മോന് പാടാൻ അറിയാമോ? പാടാൻ അറിയാമോന്നോ? ഞാൻ ഈ പാട്ട് ട്യൂൺ ചെയ്ത് പാടിക്കായിരുന്നു, അതിനിടയ്ക്ക് കയറി ഒന്ന് എനിക്ക് ശല്യം ചെയ്യാ. നീ പാടിക്കണ്ട, ഞാൻ പാടിച്ചോളാം. മോനൊരു പാട്ട് പാടിയേ.
എന്റെയും പപ്പിയുടെയും ജീവൻ രക്ഷിച്ചതിന് ഒരു ചെറിയ സമ്മാനം. ചേച്ചേ
അതൊന്നും വേണ്ട, ഞാൻ കടമ നിർവഹിച്ചു, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് തരാം, ഞാൻ കൊടുക്കാം. മോനെ, ആന്റി തരുന്നതാണ് വേണ്ടെന്ന് പറയരുത്, വാങ്ങിച്ചേ പറ്റൂ. ഞാൻ എന്റെ പടത്തിന്റെ അഡ്വൻസ് വെച്ചു. എഗ്രിമെന്റ് അല്ല, ഞാൻ പിന്നീട് ഒന്ന് ഒപ്പിടിച്ചോളാം. അതൊക്കെ പിന്നെ ആകട്ടെ, ഞാൻ വരട്ടെ. വേണ്ടേ? എന്നാ കേറിക്കോളൂ. ഡ്രൈവർ വളരെ സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടോ. ഇക്കാലത്ത് ഇങ്ങനൊരു മനുഷ്യൻ കയ്യിൽ വന്ന കാശും കളഞ്ഞേച്ചു പോകുന്നു. ഇത് എന്തൊരു ലോകം, എന്തൊരു ലോകം! ഈ പയ്യനെ നമ്മുടെ പപ്പിക്ക് ഇഷ്ടപ്പെട്ട് കിട്ടിയാൽ എത്ര നന്നായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്? ഞാൻ ഇതിനെ ആലോചിച്ചോണ്ടിരുന്നത്. ഏക തടി, കല്യാണം കഴിഞ്ഞാൽ നമ്മളുടെ മകളുടെ ഇഷ്ടത്തിന് ഒതുങ്ങി നിന്നേക്കും. നമുക്ക് അവളോടും ചോദിച്ചോളെ. മോളോടെ മമ്മി ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിക്കട്ടെ. ഇപ്പൊ വന്നിട്ട് പോയില്ലേ രാജു? ആ രാജുവിനെ പറ്റി മോളുടെ അഭിപ്രായം എന്താ? തുറന്ന് പറഞ്ഞ മോളെ, എന്താണ് അഭിപ്രായം? വേഗം എന്താണ് മമ്മി? ഇതെങ്ങനെ വേഗം പറയാവുന്ന കാര്യമാണോ? അവളൊന്ന് ആലോചിക്കട്ടെ. അവളെ ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നോ? പപ്പ അവളുടെ നാണിച്ചോണ്ടുള്ള ഓട്ടം കണ്ടറിയില്ലേ? അവളുടെ എക്സ്പ്രഷൻ കണ്ടറിയില്ലേ? അവളുടെ മനസ്സ് മാറുന്ന മുമ്പേ ആ പയ്യനെ പോയി കണ്ട് നാം കാര്യം അങ്ങ് നടത്തണം. പോയിക്കളാം, പോയിക്കളാം. ഇതിന്റെ മുഹൂർത്തം നോക്കൂ, നിങ്ങളുടെ ഒരു കാര്യം. എന്നെ വിളിക്കാൻ പോകണല്ലേ? ഞാനില്ലാതെ നിങ്ങളൊന്ന് പോയിട്ട് വരിക, അത് നടക്കുമോ നമുക്കൊന്ന് കാണാലോ. അല്ല ഓമനക്കുട്ട, എന്താ പിടപ്പുണ്ടായി? അല്ല അമ്മാവാ. ഓ, ഇത് മറ്റാണല്ലോ. അമ്മാവാ, അവരെ വരനെ ഓട്ടിച്ചിട്ട് പിടിക്കാൻ പോയതാ. ഉടനെ പറയേണ്ട കാര്യം, താമസിപ്പിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. അത് തന്നെ. കാര്യമെന്താണോ പറയാം? രാജുവിനെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. നിങ്ങൾ ഒരു കാര്യം അവിടെ തെളിയിച്ച് പറഞ്ഞൂടെ, അവനെന്താ അത്ര കൊച്ചുകുട്ടിയാണോ? മോനെ, ഞാൻ പറയാം. ഞങ്ങളുടെ മോള് പപ്പിക്ക് രാജുമോനെ വളരെ ഇഷ്ടപ്പെട്ടു. രാജുമോന് സമ്മതമാണെങ്കിൽ അവളെ ഞങ്ങൾ വിവാഹം കഴിച്ചു തരാം. എന്ത് പറ്റി? ഒന്നുമില്ല, വിവാഹം ഒന്ന് പറഞ്ഞാലേ എനിക്ക് പേടിയാ. പിന്നെ അതേ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പോ ഇവിടെ വെച്ച് ചിന്തിച്ചാ മതി. ഇങ്ങനെ പെരുവഴിയിൽ വെച്ച് ചിന്തിക്കേണ്ട കാര്യമാണോ അത്? നല്ല കാര്യങ്ങളൊക്കെ മനസ്സിൽ തോന്നുമ്പം ഉടനെ തീരുമാനം എടുക്കണമെന്നാണ് പ്രമാണം. എങ്കിലും എനിക്കിപ്പോഴൊന്നും പറയാൻ വയ്യ. എന്റെ പൊന്നുമോൻ ഇതങ്ങ് തട്ടിക്കളയല്ലേ. ഞങ്ങളുടെ പപ്പി മോക്ക് എത്ര ആലോചനകൾ വന്നതാണെന്ന് അറിയാമോ? പത്രത്തിൽ പരസ്യം വരെ കൊടുത്തു. അവൾക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല. ഒടുവിൽ വീണ് കിട്ടിയതുപോലെ കിട്ടിയതാണ് രാജുമോനെ. അതുകൊണ്ട് തടസ്സമൊന്നും പറയരുത്. എന്തൊക്കെ പറഞ്ഞാലും ഇതിന് പെട്ടെന്നൊരു മറുപടി പറയാൻ എനിക്ക് വയ്യ. ഇങ്ങനെ പറഞ്ഞ നമ്മൾ എന്താ ചെയ്യുക കല്യാണി? എനിക്ക് അല്പ സമയം തരും, ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി, അവൻ ആലോചിക്കട്ടെ. ശരി, ആലോചിക്കട്ടെ. ആ പിന്നെ
ആലോചിക്കണോന്ന് ഒന്നുകൂടി ആലോചി എന്താണ്ടത്? എന്താ നിങ്ങളെ കല്യാണം? എന്നാണ് നിങ്ങളെ കല്യാണം? അതായത് കല്യാണം കല്യാണം എല്ലാം ഉറച്ചു. ഇനി മുഹൂർത്തം നിശ്ചയിക്കേ വേണ്ടു. ആ ആരൊക്കെയാ പിയാപ്പിളാര്? ഒന്ന് ഞാനും ഒന്ന് രവിയും. ഞാനില്ല, ഒന്ന് രവിയും ഒന്ന് രാജു. ഞാൻ നോക്ക്, നിങ്ങളെ കടക്കാരോടൊക്കെ കല്യാണം കഴിയട്ടെ എന്ന് നമ്മൾ പറഞ്ഞെടുത്തിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ എന്റെ പുട്ടുവച്ചടോ നമ്മോട് വേണ്ട. അയ്യോ മുതലാളിയോ ഞങ്ങൾ പുട്ടുവച്ചടം ചെയ്യോ? എനിക്ക് നോക്കുമ്പോഴത്തേക്ക് പെണ്ണിന് ജാതകം ചേരുന്നില്ല. ആ അനക്കൊരു പെണ്ണിന് ജാതകം ചേരൂല, അതാണ് എന്റെ മോന്റെ ഗുണം. അവിടെ അന്റെ കുരു രാജു പെണ്ണിന്റെ വീട്ടില് മുഹൂർത്തം നിശ്ചയിക്കാൻ പോയിരിക്കുക. സത്യമാണ് മുതലാളി നിങ്ങൾ പറയണത്, നമുക്കങ്ങോട്ട് വിശ്വാസം വരില്ല. എവിടെയാ പെണ്ണിന്റെ വീട്? നമുക്കത് പോയി അന്വേഷിച്ചാലോ. നീ മാടാ, വീട് അല്പം അകലെയാണ്, ഒരു അഞ്ചാറ് നാഴിക പോണം. ആ നമുക്കൊരു ഓട്ടോ പിടിച്ചു പോവാം. നടക്ക്. അല്ല ഇപ്പൊ പോണോ? അതാണ് നടക്കാൻ. അപ്പഴേക്ക് ഗുരു വന്നില്ല. ഡ്രൈവർ തിരിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ ആ കേശവ മുതലാളിയുടെ പണ്ട് കല്യാണ കഴിഞ്ഞ എന്തായി ചോദിക്കാനുണ്ടോ മുതലാളി? അത് ഉറപ്പിക്കാതെ കാറി കൊണ്ടുവിടുവോ? ആ ശരിയാ, തീയതി എന്നാ നിശ്ചയിച്ച് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഞമ്മക്കത് മതി. എന്താ അത് അന്റെ മോത്ത്? അത് അതൊരു കമ്പ് കൊണ്ടാണ്. അല്ലോ ഈ പെണ്ണ് കാണാൻ പോയിട്ട് വരുന്ന മോദിക്കൊക്കെ എന്താ പരിക്ക് പറ്റണേ? അതേ കണ്ടുപെട്ടതാണ് മുതലാളി. ദൃഷ്ടി ദൃഷ്ടി. ആ ശരിയാ, ഇനി കൂടുതൽ സൂക്ഷിക്കണം. അപ്പോ കല്യാണം ഉറച്ച് നമ്മളെ കായി ഉറച്ച്. ഏ നമ്മൾ പോയിട്ട് ഇച്ചിരി തിരക്കണം. ആ പിന്നെ എല്ലാരും കടയിൽ പോയിട്ട് നല്ലോണം നിങ്ങൾ കഴിച്ചിട്ട് പോയാ മതി. എന്തിനാടാ പഹയ കല്യാണം ഉറപ്പിച്ചെന്ന് കള്ളം പറഞ്ഞത്? അത് പറയാതിരുന്നെങ്കിൽ മുതലാളി ഇപ്പൊ പെണ്ണിന്റെ വീട്ടിലെത്തിയത്. ആ എന്തൊക്കെയാണ് പോയ വിശേഷങ്ങൾ? വല്ലതും നടക്കുവോ അതോ നമ്മൾ നാട് വിടേണ്ടി വരുമോ? എല്ലാം പറയാം, നിങ്ങൾ മുറിപ്പിക്കോ, ഞാൻ ഗോമതിയമ്മയെ കണ്ടുവരാം. ഓക്കെ ഞാൻ നിശ്ചയിച്ചപ്പോഴേക്കും തന്നെ കാറിലായോ യാത്ര? ചേച്ചി എനിക്ക് സഹായം ചെയ്യണം. എന്തിനാ? നാളെ ആ പെണ്ണിന്റെ വീടിരുന്ന് പോണം. അയ്യോ ഞാനോ? എന്തിനാ? വരൂ പറയാം. ഇത് വലിയ ശല്യായിരുന്നത്. ആ അതെ അതെ അതെ. കാരണവർക്കേ കുട്ടാ പ്രായം കൂടിക്കൂടി വരികയാണ്, അതനുസരിച്ച് ചെവിയും പതുക്കെ പതുക്കെ ആവുന്നു. എനിക്കൊരു കന്നഡ വായിക്കണം. അത് അറിയില്ല, ചെവി കേൾക്കാത്ത കന്നഡ വെച്ച മതിയോ? ഒന്ന് ക്ഷൗരവും ചെയ്യണം. ക്ഷൗരം ചെയ്ത ചെടി നോക്കൂ. നിന്റെ കയ്യിൽ ചിൽഡ്ര വല്ലതും ഉണ്ടോ? അപ്പോ അന്ന് പപ്പ എന്ന് ചെയ്തു ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചിരിക്കുന്നല്ലേ. അയ്യോ അത് നിന്നോട് പറയാലോ, ആ കോയാമൂന്റെ ചായക്കടയിൽ കുറച്ച് കാശ് കൊടുക്കാണ്ടായിരുന്നു. കങ്ങണ വാങ്ങിക്കാൻ പോണ വഴിക്ക് അവൻ അത് പിടിച്ചു പറിച്ചാൽ മേടിച്ചു. പിന്നെ തറവാടിന്റെ മാനം കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ അത് അങ്ങടെ കൊടുത്തു. നേരെ ബാർബർ ഷോപ്പ് ചെന്ന് കാശ് കിട്ടുന്നതിന് മുമ്പ് കേറാൻ പോയോ? അലോ 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 എന്താ നോക്കുന്നത്? ഫോണാണോ? വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഒരു കാര്യം പറയണ്ട, ഈ വൃത്തികെട്ട മണ്ണുള്ള സാധനങ്ങളൊന്നും ഈ ഫോണിനകത്ത് ഒഴിക്കരുത്. ഫോൺ ചെയ്യുമ്പോ തലവറങ്ങൾ അതെങ്കിലും മനസ്സിലാക്കണം. അല്ല ഞാൻ മിസ് പപ്പിയെ കാണാമെന്നാ ചോദിച്ചിട്ട്. ഞാൻ പപ്പിയുടെ മമ്മി, ഇത് പപ്പിയുടെ പപ്പ, ഇത് നമ്മളെ രാജി അയച്ചതാ. പപ്പിയെ കാണാൻ ഞാൻ ഇപ്പൊ വരാം. വരൂ 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 വരൂ. മോളെ രാജി അയച്ചതാ, മോളോട് എന്തൊക്കെയാ ചോദിക്കണം? ഓ യെസ് വെൽക്കം. കുട്ടി എത്ര വയരുണ്ട്? 54. 54? 54 ഉണ്ടോ? എന്നാ ഞാൻ ഒന്ന് നടന്നു നോക്കട്ടെ. ഇതാണോ ഇഷ്ടമുള്ള വേഷം? അതെ അതെ. ആര് കൊടുക്കാൻ അറിയില്ലേ? അറിയാം 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 അറിയാം.
കല്യാണി നീ പോയി നല്ലൊരു സാരി എടുത്തു കൊടുക്ക പോ. അമ്മി ഒന്നേ ആണോ? ഞാൻ നല്ല സാരി എടുത്തരാം. വാ വേണ്ട വേണ്ട, കുട്ടി തന്നെ കൊടുത്തു വരാം. എന്നാ പോ പോ പപ്പി, പോ പോ പപ്പി, പോ എന്നാ പറഞ്ഞത്? പോ പോ. അല്ല ഇപ്പൊ എന്തിനാണ് ഇങ്ങനെയൊക്കെ പരിശോധിക്കുന്നത്? ഇതിനെ ചോദ്യം, നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോഴേ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. അതുപോലെ ഇങ്ങനെയാണോ കാര്യം കൊടുക്കുന്നത്? ഞങ്ങൾ മലേഷ്യയിലും ദുബായിലും ഒക്കെ ആയിരുന്നു. അതൊക്കെ അവിടെയൊക്കെ ഇങ്ങനെയാണ് സാധിക്കുക. ഇവിടുത്തെ രീതിയൊക്കെ കല്യാണം കഴിഞ്ഞോണ്ട് ഞാൻ പഠിപ്പിച്ചോളാന്ന് രാജുവിനോടൊന്ന് പറയണം. പറയാം പറയാം. എഴുതിക്കോണേ. കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം ഇതൊക്കെ അറിയാവും. ഡിസ്കോ അറിയാം. പിന്നെ കരാട്ടെ, കുങ്ഫു. കുങ്ഫു മതിയല്ലോ. മോഹിനിയാട്ടം അല്ലെങ്കിൽ ഡിസ്കോ, ഭരതനാട്യം അല്ലെങ്കിൽ കുങ്ഫു. മമ്മി പപ്പി കേട്ടില്ല? നീ കേട്ടിട്ടുണ്ടോ? ഞാൻ പപ്പി കേട്ടിട്ടുണ്ടോ? ചോദിക്ക്. ആരാണ് അവരൊക്കെ? പപ്പിക്ക് അറിയില്ലേ ഭഗവതിലെ ശ്രീമതി ഗീതയെ? ആ ഗീതയല്ല ചോദിച്ചത്. അവന്റെ സിസ്റ്റർ എനിക്കറിയാം, രാധയെ. എന്നാലും മതി. വെരി ഗുഡ്. പപ്പി വരും. ഇത് തന്തയുടെ ചുമതലയാണ്. അന്തയുടെ ചുമതല. ഇത് തന്തയും പഠിപ്പിക്കാൻ വന്നിരിക്കും. എന്നാലും ഒന്നും അറിയാത്ത ഈ കൊച്ചിന്റെ മുഖത്ത് നോക്കി കുക്കിംഗ് അറിയാവോ എന്ന് ചോദിച്ച് കള്ളല്ലോ. അടുക്കള എവിടെയാണ് കൂടെ അറിഞ്ഞുകൂടല്ലേ? അയ്യോ അതല്ല, ഞങ്ങൾ ഇങ്ങോട്ട് താമസാക്കിയിട്ട് രണ്ട് മാസമേ ആയുള്ളൂ. ചിക്കൻ ഓർഡർ കൊടുത്തിട്ട് അല്ല, ചിക്കൻ ഓർഡർ കൊടുത്തിട്ട് ഇതുവരെ ഡെലിവറി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിത്തരാം. ഇത്രയും വലിയ വീടല്ലേ, അപ്പൊ ഈ വീട്ടിന്റെ ഏത് ഭാഗത്താണ് അടുക്കള സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മിസ് രാജിനോട് എന്റെ അന്വേഷണം പ്രത്യേകം പറയണേ. ഞാൻ അത്ര കാര്യമില്ല. പിന്നെ നാളെ വൈകിട്ട് 5 മണിക്ക് വാട്ടർ ടാങ്കിന്റെ മുകളിൽ വന്ന് കാണാൻ മിസ്റ്റർ രാജു പറഞ്ഞിട്ടുണ്ട്. മറ്റേ കാണാം. വാട്ടർ ടാങ്കിന്റെ മുകളിൽ എന്തിനാ വെള്ളം കുടിപ്പിക്കാനായിരിക്കും. മംഗളകാര്യം പറയാനുള്ളത് കൊണ്ടായിരിക്കും എന്നെ ഇത്രയും മേലെ കയറ്റിയത്. ക്ഷമിക്കണം, മറ്റൊന്നും വിചാരിക്കരുത്. എനിക്ക് കിട്ടിയ റിപ്പോർട്ട്സ് അനുസരിച്ച് കാര്യം മംഗളമാകാൻ തോന്നില്ല. അതെന്താ? നിങ്ങളുടെ മകളെ എനിക്കിഷ്ടപ്പെട്ടില്ല. എന്റെ മകളെ ഇഷ്ടപ്പെട്ടില്ലെന്ന്? അതെ. എന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടത്തിലായി. ഇനി അവൾക്ക് ഇതുപോലൊരു വരനെ ഞാൻ എവിടെ പോയി തേടാനാണ്? എന്റെ പൊന്ന് രാജകുമാര, അത് നിങ്ങളുടെ കാര്യം, എന്റെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? മോൻ എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ടേ നോക്കൂ. അതെങ്ങനെ? അവൾക്ക് 5 അടി 2 ഇഞ്ച് പൊക്കമേ ഉള്ളൂ. ചുരുങ്ങിയതൊരു 5'4" വേണ്ടേ? പിന്നെ അവൾക്ക് അടുക്കള പണി അറിയില്ല. കല്യാണം കഴിഞ്ഞാൽ എന്റെ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ആഹാരമേ ഞാൻ കഴിക്കൂ. അയ്യോ, അങ്ങനെ പിടിവാശി പിടിക്കരുത്. നമുക്കൊരു ചൈനീസ് കുക്കിനെ വെക്കാം. വീനിലിയും പോർ. പറ്റില്ല. സാരി എടുക്കുന്ന പെണ്ണാണ് എനിക്കിഷ്ടം. ആണുങ്ങളെ പോലെയാണ് നിങ്ങളുടെ മകളുടെ നടപ്പ്. നിത്യവും ഉറങ്ങുന്നതിന് മുൻപ് എന്റെ ഭാര്യ ഭഗവത്ഗീത പാരായണം ചെയ്തു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഭഗവത്ഗീത എന്താണെന്ന് പോലും നിങ്ങളുടെ മകൾക്കറിയില്ല. നിത്യവും ഭഗവത്ഗീത മാത്രമല്ല, രാമായണവും ഋഗ്വേദം വരെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാൻ രാജകുമാര. അതുപോലെ അതുപോരാ, എന്റെ ഭാര്യ തന്നെ വായിച്ചു തരണം. അങ്ങനെ പിടിവാശി പിടിച്ചാലോ? പിടിവാശിയല്ല, ആഗ്രഹമാണ്. നിങ്ങളുടെ മകളുടെ അഭിപ്രായങ്ങൾക്ക് ഇണങ്ങാത്ത എത്ര ആണെങ്കിലും അവൾ തഴഞ്ഞു ഇല്ലേ? ശരിയാണ്, എന്ന് വെച്ചാൽ എന്നെ തഴയല്ലേ? അതുപോലെ തന്നെ ഇതും. ഞാൻ ഭവനിൽ കാണുന്ന
എന്റെ ഭാര്യയുടെ ഒരു ഗുണവും നിങ്ങൾ മാൻക്കില്ല. ഞാൻ ഈ കാര്യം എന്റെ ഭാര്യ കല്യാണിയുടെ മുഖത്ത് നോക്കി എങ്ങനെ പറയും? ഭാര്യയോട് പറയണ്ട, മകളോട് പറഞ്ഞാ മതി. എന്നാലും എന്റെ രാജകുമാര, ഇത് പറയാൻ വേണ്ടി ഈ വയസ്സുകാലത്ത് എന്നെ ഈ വാട്ടർ ടാങ്കിന്റെ മേലെ കയറ്റണോ? എന്റെ മോൻ ഓമന പറഞ്ഞത് ശരിയാണ്, വെള്ളം കുടിപ്പിക്കുമെന്ന്. കുടിച്ചു, ശരിക്കും കുടിച്ചു. ഞാൻ വരട്ടെ. എന്ത് പറ്റി? എന്ത് പറ്റി? നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? അവൻ എന്താ പറഞ്ഞു? നിങ്ങളുടെ ഒരു കാര്യം എന്തെങ്കിലും ഒന്ന് വാവർന്ന് പറ മനുഷ്യ. അവന് പപ്പിയെ ഇഷ്ടപ്പെട്ടില്ല. കാരണം? എന്റെ മോൾക്ക് ഹൈറ്റ് പോരാ, വെയിറ്റ് പോരാ, അടുക്കളപ്പണി അറിഞ്ഞുകൂടാ, സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടാ, എന്ന് വേണ്ട എന്റെ മോളുടെ ഒരു ഗുണം അവന് പിടിക്കൂല. അന്ന് എന്നെ കൂട്ടാതെ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു. എന്താ ഓമനക്കുട്ടാ കേശുവിന് പറ്റിയത്? കേശുവിനല്ല, പപ്പയ്ക്കല്ല, ചെറുക്കനെ പപ്പിയെ പിടിച്ചില്ല. എന്താണാവോ കാര്യം? അവൾക്ക് മറ്റേതാണല്ലോ. അവൾക്ക് അടുക്കളപ്പണി അറിഞ്ഞുകൂടാ, സാരിയും ബ്ലൗസും അലക്കാൻ അറിഞ്ഞുകൂടാ, അഥവാ അലക്കാത്തതിന്റെ അത് ഉടുക്കാൻ അറിഞ്ഞുകൂടാ. പിന്നെ എന്ന് വെച്ചാൽ അവനൊരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചുരുക്കം അല്ലേ? എന്താ ഹേ, എന്റെ മോള് പെണ്ണല്ലേ? അയ്യോ, ഇത് ഞാൻ പറഞ്ഞതല്ല. അല്ലെന്നാണല്ലോ അവൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്, പെൺകുട്ടികളാണ് കല്യാണം കഴിച്ച് അന്യ വീട്ടിലേക്ക് പോകാനുള്ളവരാണ്. ഇങ്ങനെ കൊഞ്ചിച്ചു കൊഞ്ചിച്ച് ആണും പെണ്ണും അല്ലാതെ ആക്കരുതെന്ന്. എന്നെയൊന്നും നോക്കണ്ട, അടുത്ത പാർട്ടി നോക്കിക്കോ. എന്താ കേശു കല്യാണി പറഞ്ഞിട്ട് പോയി? നിങ്ങളുടെ തലാന്ന്. നീ ഒന്ന് ചുമ്മാ ഇരി, അയാൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നീ വിഷമിക്കുന്ന എന്തിനാ? ഭൂമിയിൽ ഒരു ആണുങ്ങളില്ലേ? എനിക്കിനി മറ്റൊരാളെ ഇഷ്ടപ്പെടാനാവില്ല കിട്ടോ എന്ന് പറഞ്ഞ കാര്യം കൊഴിഞ്ഞ തന്നെ. എന്താ നോക്ക്, ഞാൻ അവനൊന്ന് കണ്ട് നേരിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് കരയണമെങ്കിൽ ചേട്ടൻ പറയാം. എന്നാ എന്റെ പൊന്നു മോൻ അവനോടൊന്ന് സംസാരിക്കും. എന്ത് മോൻ? പൊന്നുമോനോ? ആരി ഞാനോ? അതെ, വാനറിനിപ്പോ പൊന്നുമോനായോ? പപ്പ സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ മോനെ. എന്ത് വാനറിനെന്നോ? അല്ല പൊന്നുമോൻ. പപ്പാടെ പൊന്നുമോൻ പോയി ആ വിഘടനെ കണ്ട് എങ്ങനെങ്കിലും ഈ കാര്യം ഒന്ന് പറഞ്ഞ് സമ്മതിച്ചു. അപ്പോ എന്റെ സിനിമ എടുക്കുന്ന കാര്യം എന്തായി? അത് പപ്പ ഏറ്റു. ആദ്യം എനിക്കതറിയാം. മക്കളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടാ പൊന്നുമോനെ. വാക്ക് മാറല്ലേ? ഇല്ല ഇല്ല. ആ എന്നാ സിനിമ എടുക്കുന്ന തീയതി നിശ്ചയിച്ചോളി. ഏ എന്ന് വെച്ചാ ഇവളുടെ കല്യാണ തീയതി നിശ്ചയിച്ചോളാൻ? അയ്യോ എന്റെ പൊന്നുമോനെ, 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 നീ എത്ര സിനിമ വേണമെങ്കിലും എടുത്തോ, എന്തിനാണ് ഒരു ഭാഷയിലാക്കുന്നത്? 14 ഭാഷയിലുണ്ട്. ഹലോ. അല്ല എന്നോട് വളക്കൊന്നുമില്ലല്ലോ. ഹലോ, വരണം വരണം. ഓ വരണം വരണം വരണം. കൊള്ളാം, നല്ല സ്ഥലം. ഒരു യഥാർത്ഥ കലാകാരന് ഇങ്ങനെയുള്ള സ്ഥലത്തെ താമസിക്കാൻ പറ്റൂ. മൂട്ടയുണ്ടോ? അത്യാവശ്യത്തിന് കാണും. കാണല്ലേ, വേണം വേണം. മൂട്ട, കൊതു, കൂറ ഇവയെല്ലാം തന്നെ കലയ്ക്ക് പ്രചോദനം നൽകുന്ന വസ്തുക്കളാണ്. മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ കാര്യം എന്താണ്? നല്ല ചോദ്യം. എന്താണെന്നോ? എന്റെ നായകൻ. നായകനോ? അപ്പൊ പപ്പിയെ വെറുത്ത കൂട്ടത്തിൽ എന്റെ നായകനെയും വെറുത്തോ? ഓ അതാണോ? അതെങ്ങനെ വെറുക്കാൻ നോക്കും? എനിക്ക് അത് മതി. ഒന്നാട്ടെ. രാജു എനിക്ക് സഹായം ചെയ്യാം. പറഞ്ഞോളൂ. എനിക്ക്
നമ്മുടെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നും ഒരു സ്വർണമയൂരം വാങ്ങിക്കണം. സ്വർണമയൂരം മനസ്സിലായില്ല? സ്വർണമയൂരം അവാർഡ്. രാജ വിചാരിച്ച സാധി. എനിക്കതിന് പ്രധാനമന്ത്രിയെ പരിചയമില്ലല്ലോ. വല്ല ലോക്കൽ അവാർഡ് മതിയോ? പാർട്ടികളുണ്ട്, ഏർപ്പാട് ചെയ്യാം. അതൊക്കെ ആർക്ക് വേണം? രാജു വെറുതെ ഒന്ന് യെസ് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ പടമെടുക്കും, ഇത് വാങ്ങിക്കുകയും ചെയ്യുക. എങ്കിൽ യെസ്. അപ്പോ കാര്യമൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായില്ലേ? പിന്നെ യെസ് എന്ന് പറഞ്ഞത് വെറുതെ യെസ് എന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. ഒറ്റ കുത്തു വെച്ചിരുന്ന് പപ്പിയെ കല്യാണം കഴിക്കാൻ പപ്പയോട് യെസ് എന്ന് സമ്മതം മൂളിയാ മതി. രാജു, പപ്പ എനിക്ക് സിനിമ എടുക്കാൻ പണം തരും ചെയ്യും, ഞാൻ പടവും എടുക്കും, ഇത് വായിക്കുകയും ചെയ്യും. എന്ന് എങ്കി വാങ്ങിച്ചത് തന്നെ. രാജു എന്നെ കൈപടിയരുത്, ഞാൻ പപ്പയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് കൂടെ വന്നത്. വാക്ക് തിരുത്തി വാങ്ങിച്ചു. അതൊക്കെ തിരിച്ചെടുക്കാൻ രാജു നിങ്ങളോട് മാത്രം ഒരു രഹസ്യം പറയാം. പപ്പിയെ എനിക്കിഷ്ടപ്പെട്ടു നേരത്തെ തന്നെ. അപ്പൊ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? പെണ്ണ് പെണ്ണിനെ പോലെ നടന്നാലേ കാണാൻ ചെന്നുള്ളൂ, വേഷത്തിലും സ്വഭാവത്തിലും ഒക്കെ. ഇക്കാര്യം അവളെ ഒന്ന് പഠിപ്പിക്കാൻ. ബ്യൂട്ടിഫുൾ കിസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഇപ്പൊ തന്നെ പപ്പിയോട് ഇന്ന് പറയാറായിട്ടില്ല. പപ്പിയുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇവിടെ ഇവിടെ പഞ്ചസാര, പഞ്ചസാര ഇവിടെ പഞ്ചസാര മതി. ഇനി എനിക്ക് മിനിറ്റ് ഇളക്കണം. മോനെ, പപ്പിന്റെ കൈപൊള്ളി വേറെ, രാജുവിനെ ഒന്ന് വിളിച്ച് പറയണേ. പുഷ്പം നീ ഒരു
കണ്ട് നിന്നെ കണ്ടപ്പോളൊരു പ്ലാസ്റ്റിക് പൂവ് നീ ഇന്ന് പരിമള പൂരം പൂവും പനിനീർ പുഷ്പം നീ ഒരു പനിനീർ പുഷ്പം നീ എന്നാലും എന്നെ ശ്വാസം മുട്ടിച്ച് കളഞ്ഞല്ലോ രാജകുമാര. എന്താണ്? ഓ, എന്താണെന്ന് കുസൃതി കുട്ടൻ എന്റെ പപ്പി മോളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം വിഷമിപ്പിച്ചു കളഞ്ഞില്ലേ? ഓ, അതാണോ?
എല്ലാം പറഞ്ഞ പോലെ. എന്നാ ഞാൻ വരട്ടെ. നടക്കൂ. എന്താണ് പറഞ്ഞിട്ട് പോയത്? എന്താണ്? അതൊരു രഹസ്യമാണ്, അവസരം വരുമ്പോൾ പറയാം. ഞാൻ വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്താ ഇവിടെ? ഇവിടുത്തെ തീരുമാനം അറിയാൻ വേണ്ടി വന്നതാണ്. ഓ, വരണ്ടേ, എല്ലാം തീരുമാനിച്ചു വരികയാണ്. മോഹൻ കുഞ്ഞിന് ഒരബദ്ധം പറ്റി. എന്താ? ഇവിടുത്തെ സമില്ലാകാൻ പറഞ്ഞ് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞു പോയത്രേ. അയ്യോ, അത് വേണ്ടായിരുന്നു. ഈ വിവാഹം നടന്നില്ലെങ്കിൽ എനിക്കെന്റെ തല പുറത്ത് കാണിക്കാൻ വയ്യാതാവും. അതിന് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. കുറച്ച് മാസത്തേക്ക് തല വെളിയിൽ കാണിക്കണ്ട, ഒരു മുഖം മൂടിയിട്ട് നടന്നോ. എന്നെ മനസ്സിലായോ? മനസ്സിലായി കാണില്ല. ഞാനാണ് മോഹൻ. ഏത് മോഹൻ? പപ്പിക്ക് ആദ്യം ഉറപ്പിച്ചവരൻ. ഐ സി. പാവം ആ കിഴവനെയും പെണ്ണിനെയും വളച്ചെടുക്കാൻ താൻ പ്രയോഗിച്ച വേല എനിക്കിഷ്ടപ്പെട്ടു. താങ്ക്സ്. ഓ, അന്ന് നിങ്ങളുടെ ആൾക്കാരായിരുന്നു അല്ലേ അവരുടെ കാർ തടഞ്ഞത്? അതെ. ആ, പിന്നൊരു കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത്. എന്താണാവോ? നാളെ നേരം പുലരുമ്പോൾ തന്നെ ഈ പ്രദേശത്ത് കണ്ടാൽ ശവമായിരിക്കും ഈ റോട്ടിൽ. ഇവൻ വേണമെങ്കിൽ ഇന്ന് തന്നെ കെട്ടുകെട്ടി. ഒരു നിമിഷം, നാളെ നേരം പുലരുന്നവരെ കാത്തിരിക്കണം. യു ബ്ലഡി തീരുമാനിക്കുന്നതുവരെ ആരോടും പറയണ്ടെന്ന് ഞാനാണ് രാജുവിനോട് പറഞ്ഞത്. ഉദ്ഘാടനം തീരുമാനിച്ചു മെയ് 1. ഇനി ഇപ്പൊ കൂട്ടുകാരോടൊക്കെ പറയാം. എന്നാ വേണ്ട, ഇപ്പൊ പറയണ്ട. കുറച്ചു ദിവസം കൂടി ചങ്ങായിമാരെങ്ങനെ അന്തം വിട്ട് നടക്കട്ടെ. സമയമാകുമ്പോ നമ്മൾ പറഞ്ഞോളാം. നേരാണെന്ന് പറയണം. നമ്മക്ക് അങ്ങനെ ഒരാൾക്ക് വിരോധമൊന്നുമില്ലല്ലോ. നമ്മക്ക് സന്തോഷമുള്ളൂ. അല്ല, ഇവരെല്ലാം കിട്ടിയ എങ്ങോട്ടാണ് വരുന്നത്? പറയുമ്പോഴല്ലേ നിങ്ങളെല്ലാം കൂടി ഇങ്ങോട്ടാ വരുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കും, നമ്മളിപ്പോ വരാം. രവി, നിങ്ങൾ ഇരിക്കും, ഞങ്ങൾ ഇപ്പൊ വരാം. കിട്ടൂ, ഇവർക്ക് ആഹാരം എല്ലാം കൊടുക്കണം. ഓക്കെ. എന്താ വേണ്ടേ? കോഫി, ടീ, കൂൾ ഡ്രിങ്ക്സ്? ആനമുട്ട പുയങ്ങിയത്. എനിക്കതല്ല, നമ്മുടെ മുതലാളി പോലും നമ്മെ കാലുവാരിയില്ലേ. എന്താണ് ഇതിന്റെ കാര്യം? അതാണ് എനിക്കും അല്പത്. കാശ് കണ്ടാൽ ആരാണ് കാലു വരാത്തത്? സത്യമായിട്ടും നല്ലൊരു സംഖ്യ മുതലാളിക്കും കിട്ടിക്കാണും. അല്ല, പെണ്ണും പടവും വന്നാ മനുഷ്യർ ഇങ്ങനെ മാറുമോ? ആ, വരട്ടെ വരട്ടെ, നമ്മുടെ വരിയിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വീഴും. ഹലോ 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 കാറ്റുണ്ടായിരിക്കും. അതെ, എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാൻ. നിങ്ങളോട്? ഞാൻ വളരെ നാളായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരെ?
ചിട്ടുവിനെ പെണിച്ചെന്ന് കാണാൻ. കാര്യം അന്നത്തെ കത്തിന് എനിക്ക് മറുപടി കിട്ടിയില്ല. എനിക്ക് ലവ് ലെറ്റർ വന്നതിന് ശേഷം ചേച്ചിയെ പെണ്ണ് കാണാൻ വന്ന വീരനല്ലേ നിങ്ങൾ? എന്നിട്ട് കത്തിന് മറുപടിയോ? അത് പിന്നെ ജോലിയൊന്നും ഇല്ലാത്തപ്പോ. ജോലിയൊന്നും ഇല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോവുകയാണോ പതിവ്? ഏയ് അതല്ല, വരന് ജോലി ആവശ്യമില്ലാന്ന് പരസ്യം കണ്ടപ്പോ ചുമ്മാ ഒന്ന് ശ്രമിച്ചു, അത്രേ ഉള്ളൂ. ഓ അത് ശരി, ഭർത്താവ് ഉദ്യോഗത്തിനല്ലേ? എന്ത് കറക്റ്റോ? അല്ലല്ല കറക്റ്റല്ല. ഒരു കാര്യം പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. എന്തോ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. എന്താ പേടിച്ചു പോയോ? പേടിയല്ല, ഒരു സന്തോഷം. പക്ഷെ ഒരു കാര്യം, എന്റെ ഡാഡി ഉണ്ടാക്കിയ സ്വത്ത് കണ്ടിട്ട് എന്നെ സ്നേഹിക്കാനോ വിവാഹം കഴിക്കാനോ ആഗ്രഹിക്കണ്ട. എനിക്ക് മറ്റൊന്നും വേണ്ട, കിട്ടുന്ന സ്നേഹം മാത്രം. സ്നേഹം 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 ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ല, അതിനു മുമ്പ് കെട്ടിപ്പിടിക്കണം അല്ലേ? അപ്പോഴേക്ക് ആണുങ്ങളെ സ്വഭാവം കാണിച്ചു. ഓ സോറി, ക്ഷമിക്കാം. അയ്യോ തനിച്ചുകൊണ്ട, ഞാൻ വീട്ടിൽ കൊണ്ട് വിടാം. അവനും കാലു മാറിയല്ലോ. ആ അവനെയും കൊണ്ട് അവിടെ പോയി. പപ്പി നിനക്കൊരു കത്ത്. വലയിൽ വീണിരിക്കുകയാണ്, രാജു എന്ന പൂച്ച സന്യാസിയുടെ വലയിൽ. രാജു ഒരു ഒന്നാന്തര മദ്യപാനിയും സ്ത്രീലമ്പടനുമാണ്. ഉടനെ നീ അയാളിൽ നിന്നും രക്ഷപ്പെട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം തകർന്നു പോകും. ആലോചിച്ച് തീരുമാനമെടുക്കുക. എന്ത്? രാജു കാരണം ജീവിതം നശിച്ച വിമല. ലോഫറാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചില്ലായിരുന്നു. നീ എന്താ നിന്നെ വിളിച്ചത്? ലോഫറാണോ? ഒന്നില്ല, വല്ല ദുസ്വപ്നം കണ്ട് പേടിച്ചതായിരിക്കും. നിങ്ങളുടെ ഒരു കാര്യം, പട്ടാപ്പോൾ ആരെങ്കിലും സ്വപ്നം കാണോ? എന്തു മോളെ, സ്വപ്നമല്ല. എന്താ കാര്യം? ഒരു കത്ത് വന്നതിനാണോ ഇത്രയും ബഹളുണ്ടാക്കി? അപ്പൊ ഒരു കമ്പി വന്നാലോ? പക്ഷെ പേടിച്ചു. നീ ഇതൊന്നും വിശ്വസിക്കണ്ട, അസൂയക്കാർ ആരെങ്കിലും എഴുതിയായിരുന്നു. അത് ശരിയാ മോളെ, ഇതെങ്ങനെ വിശ്വസിക്കാതിരിക്കുക? അവൻ പറയുന്നത് ശരിയാണ്, ഒന്നുമില്ലാതെ ആരെങ്കിലും ഇങ്ങനെ ഒരു കത്ത് എഴുതുമോ? എന്റെ മമ്മി, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് മുമ്പുള്ള ചടങ്ങുകളാണ്. ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിന് നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടാൽ മതി, ചിലർക്ക് സഹിക്കില്ല. അപ്പൊ തുടങ്ങും ഇത്തരം ഊമക്കത്തുകൾ. അതുകൊണ്ട് പപ്പി നീ ഇതൊന്നും വിശ്വസിക്കണ്ട, ചേട്ടൻ പറയുമ്പോൾ കേട്ടാൽ മതി. എന്താ വിശ്വാസമാവുന്നില്ലേ? ഇപ്പോഴത്തെ പിള്ളേരല്ലേ എങ്ങനെയാ വിശ്വസിക്കുക? ഏതായാലും കല്യാണ തീയതി നിശ്ചയിക്കാൻ വരട്ടെ. എനിക്ക് അവനെ കുറിച്ച് അങ്ങനെ തോന്നുന്നില്ലല്ലോ കല്യാണി. എനിക്കും ആവർത്തിച്ചെന്ന് ചാടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓമനെ
ഹലോ ആരാത് അറിയണല്ലേ പപ്പിയ പപ്പി ഇപ്പൊ വിളിക്കാ പപ്പി അവനോടൊന്ന് സംസാരിച്ചേ ഇല്ല പപ്പ എനിക്ക് പോകാൻ കഴിയില്ല ആ എന്നാ ഞാൻ സംസാരിക്കാം നീ കൊണ്ടുവാ ഇങ്ങോട്ട് കൊണ്ടുവരാ ഹലോ ആരാ ഏ എന്താ വേണം പപ്പിയോ അയ്യോ അവൾക്ക് നല്ല സുഖമില്ല നീ ചുമ്മാ ഇരിക്കണ ആ ഞാനേ അവളോട് ചോദിച്ചിട്ട് അവളോട് വിളിച്ച് പറയാം എന്താണാവോ അച്ഛനും മക്കളൊക്കെ കൂടി കഥകടച്ചിട്ടിരിക്കണേ എന്താണ് എല്ലാവർക്കും ഒരു മൗനം കുട്ടികളുടെ കല്യാണക്കാരൊക്കെ ഏതുവരെയായി അത് എത്തേണ്ടടുത്തെത്തി എന്താ കല്യാണിക്കുട്ടി കേശു പറയണേ മുത്തപ്പന്റെ താടി എന്താ സമയം കിട്ടിയിട്ട് വേണ്ടേ എന്റെ കല്യാണിക്കുട്ടി ഒന്ന് ക്ഷൗരം ചെയ്യാൻ ഒരു 100 കൂട്ടം പണിയാണേ ഏട്ടവും വലവും തിരിയാൻ നിർത്തില്ല എന്താ ചെയ്യാ പപ്പിക്ക് എന്താണ് അസുഖം അസുഖം പപ്പി എവിടെ മോനുണ്ട് എവിടെ പോന്നു പപ്പിക്ക് എങ്ങനെയുണ്ട് അവക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞില്ലേ അതെ എന്താണ് അസുഖം അത് അറിഞ്ഞിട്ട് എന്ത് വേണം എന്താണ് ഉണ്ടായെന്ന് പറയൂ അതൊക്കെ പിന്നെ പറയാം രാജു ഇപ്പൊ പൊയ്ക്കോളൂ അതറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ ആഹാ എന്നാ തുറന്നു പറയാം കേട്ടോളൂ രാജുവിനെ പറ്റി പലരും പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതിനെ പറ്റിയൊക്കെ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷമേ വിവാഹത്തെ പറ്റി അവൾ ഒരു തീരുമാനം എടുക്കുള്ളൂ പലരും പലതും ഓക്കെ താങ്ക് യു കല്യാണി അവനോട് അങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഒരു കാര്യം അവൻ വന്നുണ്ടെ നിങ്ങളെല്ലാം കൂടെ ഒളിച്ചോടില്ലേ ഞാൻ പിന്നെ എന്ത് ചെയ്യും എന്നാലും അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു ഞാനിപ്പോഴും സംഭവം പറഞ്ഞു എന്താ കല്യാണി ഇപ്പൊ അവിടെ നടന്നേ ഒന്നുമില്ല ആ പയ്യ ഇച്ചിരി പെശ കാണുന്ന ഒരു കേട്ട് കേൾവി എന്താ എന്നെ കൊണ്ട് പയ്യ അതെ ഞാൻ പറയും ഞാൻ പറയും പയ്യോ അല്ലേ ഒരുമ ഞാനോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിയ പയ്യൻ കള്ളു കുടിക്കുന്നു പറഞ്ഞു കേൾക്കുന്നു അത് ശരിയാണോ എന്ന് അറിയില്ല ഓ ഇതറിയാനാണോ വിഷമം അല്പം വാങ്ങിച്ച് മുഖത്ത് കാണിച്ചു കൊടുത്താ പോരെ കുടിച്ചു എന്നറിയാലോ ശരിയാണ് കല്യാണി ശരിയാണ് മമ്മി 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 കുറച്ച് റൂമി കൊണ്ട് വരണം ഒരു കുട്ടി സ്കോച്ച് വാങ്ങണം അവൻ കുടിക്കും ഞാൻ ഒന്ന് പരിശോധിച്ചിട്ട് വരാം ആ എടുത്തു വരും നിന്റെ മകന്റെ ഗുണം നിനക്കറിയാമല്ലോ അവൻ ഈ കാശ് മരിച്ച് എവിടെയാണ് പോകുന്നതെന്ന് ഞാനും കൂടി അറിയണ്ടേ കാലു അല്ല ഞാൻ വന്നതൊരു ശല്യായോ ശല്യായെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കും എങ്കിൽ പോകൂ ഞാൻ അല്പം തനിച്ചിരിക്കട്ടെ എന്നാലിപ്പം ഞാൻ അങ്ങനെ പോകുന്നില്ല എനിക്കറിയാം സ്വല്പം മനപ്രയാസത്തിലാണെന്ന് അത് മാറ്റാനുള്ള മരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കൂ ബാക്ക് ബ്ലാക്ക് ലേബിൾ സിംഗപ്പൂരിൽ നിന്ന് വന്ന എന്റെ ഫ്രണ്ട് സമ്മാനിച്ച സ്വല്പം ഒഴിക്കട്ടെ കൊണ്ടുപോകൂ ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകും അല്ല ഇനിമേലെല്ലാം അഭിനയിക്കാൻ പോകുന്നല്ലേ ഉപയോഗിക്കാറില്ലെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിച്ച് ശീലിക്കണല്ലോ എന്നല്ലേ നിങ്ങൾ എവിടെയും ശീലിക്കണം അല്ല അല്ലെ പോവണോ അല്ലെ പുറത്തേക്കൊന്നും പോകില്ലല്ലോ ഞാൻ വെറുതെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അയ്യോ ഞാൻ
ഞാനിത് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടല്ലേ ഭഗവാൻ. ഹലോ, അല്ലെ ബാത്റൂമില്? ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു കേട്ടോ. ഇതിനാണോടാ ഇതും തന്ന് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഏതിന്? ആ, നീ വീട്ടിൽ പോ. അവൻ മദ്യപിക്കോ ഇല്ലെന്നുണ്ടെന്ന് ഞാൻ പരിശോധിച്ചോളാം. രാജുവിനെ ടെസ്റ്റ് ചെയ്യാൻ പപ്പി എന്നെയാണ് ഇങ്ങോട്ട് അയച്ചത്. നീ ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തോ. അത് മനസ്സിലിരിക്കട്ടെ. എടാ, സ്വന്തം തന്തയുടെ മുമ്പിലിരുന്ന് മകനെ മദ്യപിക്കാവൂടാ. സ്വന്തം മകന്റെ മുമ്പിലിരുന്ന് തന്തയ്ക്ക് മദ്യപിക്കാമോ? രണ്ട് ഗ്ലാസ് ആയിട്ട് അത് ന്യായം. അങ്ങനെ വഴിക്കു വാ. ഓക്കെ, അവളോട് പോകാൻ പറയൂ. രാജുവിനെ കണ്ട നാൾ തൊട്ടേ എനിക്കിഷ്ടമാണ് രാജു. എന്റെ ക്രേസാണ്. ഐ ലവ് യു രാജു, ഐ ലവ് യു. റിയലി? പറയൂ, ആരാണ് നീ ഇവിടെ പറഞ്ഞു വിട്ടത്? പറയൂ. നന്നായിരിക്കുന്നു പരീക്ഷണങ്ങൾ. ഉഗ്രൻ, ഞാൻ മദ്യപാനിയാണോ എന്ന് രാജയും ചേട്ടനും പറഞ്ഞറിഞ്ഞു കാണും. ബാക്കി കാര്യങ്ങൾ ഇവളോട് ചോദിച്ചാൽ മതി. അത് പറയാം. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരീക്ഷിച്ചോളൂ. എടി പെൺകൊച്ചെ, ഉലകം ചുറ്റിയതുകൊണ്ടും ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടൊന്നും വിവരം ഉണ്ടാകണമെന്നില്ല. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. പരസ്പര വിശ്വാസമാണ് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അടിസ്ഥാനം. ഇതാ നോക്ക്, നിന്നെക്കുറിച്ച് എനിക്ക് വന്നിട്ടുള്ള ഊമക്കത്തിലാണ്. നോക്ക്, നല്ലതുപോലെ വായിച്ചു നോക്ക്. ഞാൻ ഇത്തരം പരീക്ഷണങ്ങൾക്ക് ഒരുമ്പെടാതിരുന്നത് നിന്നിൽ എനിക്ക് പരിപൂർണ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ആ വിശ്വാസം ഇന്ന് എനിക്ക് നഷ്ടപ്പെട്ടു. ഗുഡ് ബൈ. കൃത്യമായില്ലേ നിനക്ക്? അങ്ങനെ നിങ്ങൾക്കൊക്കെ ഉദ്യോഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രാജു ഈ ഹിക്കുമത്തൊക്കെ കളിച്ചത്. നിങ്ങളെന്താണ്ടാ കഞ്ചാവുന്ന കോഴിന്റെ ചേരി കളിക്കുന്നത്? ഒന്നുമില്ല മലയാളി, അടുത്ത ബുധനാഴ്ച നിങ്ങളെ കമ്പനി തുടങ്ങാൻ പോവാണ്. ഇനിയെങ്കിലും കരിതമാസിയൊക്കെ വിട്ട് മര്യാദയ്ക്ക് നടന്നോളി. ആ
എന്താണ് പായ അന്റെ മോത്തൊരു പന്തികേട്? ഒന്നുമില്ല. അത് വിട്. എന്തോ ഹലാക്കിന്റെ അവരും കഞ്ഞി കുടിച്ചിട്ടാണ് ഈ വരുന്നത്. ആ കാര്യം പറ. ഞാനും ചെയ്തില്ല. പിന്നെ എന്നെ പറ്റി പപ്പിക്കാർ ഓമക്കഥകൾ അയച്ചു. അവരെല്ലാം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കലക്കി. ആ എന്നിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഞാനും ഇറങ്ങിപ്പോന്നു. ഹലാക്കിന്റെ അവരും കഞ്ഞി എല്ലാം കുറച്ചല്ലേ പാഹയ. ആരാണ് ഈ കാണുന്നത്? നമുക്ക് ഇപ്പൊ പിടി. നീക്ക് വാ. ആരാണത്? വേറെ ആര്? അന്ന് ലോഡ്ജിൽ വന്ന് തല്ലുണ്ടാക്കിയില്ലേ? ഓൻ തന്നെ. ഇങ്ങനെ വാ. ഇത് ചോദിച്ചിട്ട് ബാക്കി പണി. അയ്യോ അയാളല്ല മുതലാളി. ഇന്ന് ആരാണ്ടാ? ഇവരാണ്. ഇവര്. ഇവനോ? അയ്യോ ഞാനല്ല, ഇവനാണ്. ഇവന്. എന്റെ ഭാര്യ ഓടിക്കും. അസൂയ കൊണ്ട് ചെയ്തു പോയതാണ് മുതലാളി. ക്ഷമിക്കണം. രാജു കമ്പനി അർപ്പിക്കാൻ പോകുന്നത് മറ്റേ ഞങ്ങൾ അറിയില്ല. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഈ ഉമ്മക്കത്തൊന്നും വിശ്വസിക്കരുതെന്ന്. അവൻ നല്ല പയ്യനാണെന്ന്. ഇപ്പോഴെന്തായി? താലി കെട്ടാൻ നേരത്ത് അവനെ കൈവിട്ട് കളഞ്ഞല്ലോടി മോളെ. ഡാഡി പോയി. എങ്ങനെയെങ്കിലും രാജുവിനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം. വേണം, എനിക്ക് വയ്യ. അവന്റെ കാല് പിടിക്കാം. ഇപ്പൊ പറഞ്ഞത് കറക്റ്റ്. നമ്മുടെ അന്തസ് കളഞ്ഞു വിളിക്കരുത്. അവനവന്റെ പാട്ടിട്ട് പോട്ടെന്ന്. നാട്ടിൽ വേറെ ആണുങ്ങളില്ലേ? നമുക്കിനി അടുത്ത വരൻ അന്വേഷിക്കാം. ഞാൻ അന്വേഷിച്ചോളാം. നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട. അത് മിസ്റ്റർ മോഹനായരെന്താ? എന്റെ മോക്ക് ഇവനെ ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ പ്രശ്നം. അത് ഞാൻ ഇഷ്ടപ്പെടുത്തിക്കൊള്ളാം. എന്താ പപ്പിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഐ ഹേറ്റ് യു. ഓ ഇപ്പോഴോ? മോളെ 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 പപ്പി മോളെ. ആരായാലും ബുദ്ധിപൂർവ്വം സംസാരിച്ച് പറഞ്ഞു വിട്ടേക്ക്. ബുദ്ധിപൂർവം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് മാറിക്കാണ് ഹിമാരാണ്. പപ്പി ഇടിയോട്ടോ? കേട്ടോ നായരെ, ഈ ഹറാൻ പറഞ്ഞ പഹേരാണ് ഇക്കുരിമാരങ്ങൾ അത്രയും ഒപ്പിച്ചത്. വേറെ ചോദിച്ചു നോക്കി. നിങ്ങളെ മോ കൂമൊക്കെ തയ്ച്ചത് ഇവന്മാരാണ്. അങ്ങനെ ഒരു ബുദ്ധിമോശം പറ്റി. ക്ഷമിക്കണം. വേണ്ട. അല്ല നിങ്ങൾ കേൾക്കണ്ടോ നമ്മൾ പറയണത്? ഞാൻ രാജുവിനെ എല്ലാ കാര്യവും പറഞ്ഞ് സബൂറാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കല്യാണം നിർവഹിച്ചോളി. നിങ്ങളെന്താന്ന് ഈ ഉറക്കം മുണിങ്ങിമാർ നിൽക്കണത്? നമുക്ക് കല്യാണം കൂടെ നടക്കണം. ഈ കല്യാണം നടക്കൂല. കല്യാണം നടക്കൂല. ഭാര്യ കാര്യം ഒന്നും ചോദിക്കണ്ട, നടത്താൻ ഒക്കൂല. ഭാര്യ ഞാൻ അവൾക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. നിങ്ങളിപ്പോ പോണം. ആ വിക്കി നീക്കി നീക്കി. നിങ്ങള് നോക്ക് പറ കല്യാണം ഉറപ്പിച്ചു. അതെ. നിങ്ങൾക്ക് എന്നാ പ്രാന്ത് പിടിച്ചു? പ്രാന്ത് എനിക്കല്ല, തനിക്കാടും. കയ്യെന്ന് വിട്, അല്ലെങ്കിൽ എന്നെ കൊല്ല. ഒന്ന് കടന്ന് പോറേ പുറത്ത്. ഏയ് നിങ്ങൾ ഇത്ര മാന മര്യാദ ഇല്ലാത്തവരെന്ന് നമ്മൾ കരുതിയില്ല. കലക്കി. അന്റെ ഒരു കല്യാണം അനക്ക് വേറെ വിട്ട് പെട്ട് കിട്ടില്ല. അടക്ക ഹലാക്കിന്റെ അവരും കഞ്ഞി പോട്ടെ. നമ്മൾ അല്ല എന്തപ്പോ എല്ലാരും കൂടി ഇങ്ങനെ നടന്നു വരുന്നത്? നടന്നു വരേണ്ടത് നമ്മൾ പറഞ്ഞു വേണം. നിങ്ങളൊക്കെ വരും സുൽത്താൻമാര്.
സംഭവിച്ചു രാജു? ഓ, ഒന്നും അറിയാത്തത് പോലെ. പപ്പിക്കേ വേറെ കല്യാണം ഉറപ്പിച്ചു. ആര് പറഞ്ഞു? നിങ്ങളെ കല്യാണം തന്നെ. നോ നോ, പപ്പി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പം എന്റെ തരക്കേണ്ട. എന്റെ മോള അടിക്കലടാ ദ്രോഹി. പറയണം, ഇഷ്ടമാണോ? മോളെ സമ്മതിക്കണ്ട, എന്നെ കൊന്നാലും സമ്മതിക്കണ്ട. കൊല്ലടാ കൊല്ല. ആ ആയില്ല, ഞാൻ മൂന്ന് വരെ എണ്ണുന്ന സമയം തരും. കമോൺ, വൺ ടു. എനിക്കിഷ്ടമാണ് മോളെ. ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? ആ ഫാദറല്ലോ, ഇനി നമുക്ക് ഈ കല്യാണം ഒന്ന് നടത്താം. എന്താ? കിട്ടേണ്ടത് കിട്ടിയപ്പോ പറയുന്നത് പറഞ്ഞു. ആ എന്നോട് പിണക്കൊന്നുമില്ലല്ലോ, ഉണ്ടോ? കല്യാണത്തിന് ഒന്നും ഫാദറിലെ വയ്ക്കണ്ട. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം എന്റെ ഈ സുഹൃത്തുക്കൾ ഒരിടത്ത് ചെയ്തു വെച്ചിട്ടാണ് വരുന്നത്. സൈലന്റ് ആയിട്ട് ഈ കല്യാണം നടത്തിത്തന്നാ മതി. ആ പപ്പി, നമുക്ക് അങ്ങോട്ട് പുറപ്പെടാം. പേടിക്കണ്ട, കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഡാഡിയെ ദ്രോഹിക്കേയില്ല. അതിനിടയ്ക്ക് വല്ല കുഴപ്പം ഉണ്ടാക്കിയാൽ സ്വല്പം വേദ്യം വേണ്ടി വരും. സ്വല്പം ഓക്കെ. ഒന്ന് ചിരിച്ചാട്ടെ, ഒരു നല്ല കാര്യം ചെയ്യാൻ പോകല്ലേ. സന്തോഷമായിട്ട് വേണ്ടി പോവാൻ. ചിരിക്ക്. നടക്കണം ഫാദറല്ലോ. കേവൻ,
Thank you.
പപ്പ പറഞ്ഞ നടക്കണ്ട, ഇവളുടെ കല്യാണവും എന്റെ സിനിമയുടെ ഷൂട്ടിങ്ങും ഒരേ മുഹൂർത്തത്തിൽ ആരംഭിക്കണം. മോനെ, നിന്റെ ആദ്യത്തെ ഷോട്ട് കല്യാണം തന്നെ ആയിക്കോട്ടെ. താരോട് പറഞ്ഞ മനസ്സിലായി പോയാണ് പോയ എനിക്ക് ഒരൊച്ച പോയാലും ഈ ആളെയൊക്കെ ഒന്ന് മാറ്റിത്തരണം. ഞാൻ എങ്ങനെയെങ്കിലും മാറി നിന്റെ പാത എടുക്കുന്ന പറയാണ് ഒന്നും അവനെ കൊണ്ട് മാറ്റി എല്ലാം കൂടി ചൂടാവേണ്ടി ചവിട്ടാൻ വിളിക്കും. ഞാൻ പറയുമ്പോൾ കേട്ടോളൂ കേട്ടാ. പിന്നെ ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോ ഉടനെ തുടങ്ങിക്കോളാം. ഞാൻ കട്ട് എന്ന് പറയുമ്പോ അവിടെ കുറിച്ചോ ഞാൻ പറയുമ്പോൾ ചെയ്തോളാം കേട്ടാ. ആ പിന്നെ എന്താണ് ഊട്ടികളെ ഇന്നിവിടെ ഞാൻ ഡയറക്ടർ